والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. اپنے محبوب کو یہ خدا نے کہا تو جو چاہے تو قبلہ بدل جائے گا، جو ہے تیری رضا وہ ہے میری رضا، جو ہے تیری رضا وہ ہے میری رضا. സർവാദരണീയരായ പണ്ഡിതന്മാരെ, ഉമറാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ മഹത്തായ അനുഗ്രഹത്താൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ കാലോചിതമായി പറയാനും അറിയാനും ആത്മീകമായ ഉണർവിനെ നമുക്ക് ഓരോരുത്തർക്കും വർദ്ധിപ്പിക്കാനുമാണ് ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ഈ സദസ്സും സംഘാടനവുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയും പാരത്രിക ലോകത്ത് ഉപകാരപ്പെടുന്ന മഹൽ കർമ്മമായി കബൂൾ ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ പ്രധാനമാണ് ഈ ലോകം ഒരു നാൾ അവസാനിക്കും എന്ന് വിശ്വസിക്കും, അഥവാ അന്ത്യനാളിലുള്ള വിശ്വാസവും ഇസ്ലാമിക അടിസ്ഥാന പ്രമാണങ്ങളുടെയും വിശ്വാസകാര്യങ്ങളുടെയും ഭാഗമാണ്. ആനുകാലിക ശാസ്ത്രീയ മേഖലകളും അത്തരം ഒരു വിശ്വാസത്തെ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകോൽപ്പത്തിയെക്കുറിച്ചുള്ള വിവിധങ്ങളായ വീക്ഷണങ്ങളിൽ വളരെ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നത് ബിഗ് ബാങ് തിയറിയാണ്. എന്നാൽ ഈ ലോകം ഒരു മഹാസ്ഫോടനത്തോടുകൂടി അവസാനിക്കും ബിഗ് ക്രഞ്ച് തിയറിയിലൂടെ ലോകാവസാനത്തെക്കുറിച്ച് ശാസ്ത്രലോകം സംസാരിക്കുന്നുണ്ട്. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ശാസ്ത്രകാരൻ സ്റ്റീഫൻ ഹോക്കിംഗ് കുറച്ചു നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു BBC പ്രഭാഷണം ലോകത്തെവിടെയും വലിയ ചർച്ച, പഠനങ്ങൾ, പുനരന്വേഷണങ്ങൾക്ക് കവാടം തുറന്നു. മനുഷ്യൻ മനുഷ്യനാൽ വരുത്തിയ വിനകളുടെ കാരണത്താൽ
ഈ ലോകം അല്പനാളുകൾക്ക് ശേഷം അവസാനിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വീക്ഷണം. അതിന് പലവിധ ന്യായങ്ങളും അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ശാസ്ത്രീയ ലോകത്ത് വൈവിധ്യമാർന്ന പഠനങ്ങളും അന്വേഷണങ്ങളും ലോകാവസാനത്തെക്കുറിച്ച് അറിയിപ്പ് നൽകുന്നുണ്ടെങ്കിൽ നമ്മുടെ നാലുപാടുകൾ, നമ്മുടെ ചുറ്റുപാടുകൾ ഒരുപാട് ഉണർത്തലുകൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങൾ വിശുദ്ധമായ ഖുർആനും ലോകഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളും അറിയിച്ചു തന്നത് ഡെഫിനറ്റായി ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നവരാണ്. തീർച്ചയായും അത് സംഭവിക്കാനുള്ളതാണ് എന്ന ബോധമുള്ളവരാണ് നാം. എന്നാൽ അന്ത്യനാളിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളെയും അന്ത്യനാളിനെ കുറിച്ചുള്ള പഠനങ്ങളെയും വ്യക്തമായ ഒരു വീക്ഷണകോണിലൂടെയാണ് ഇസ്ലാം അവതരിപ്പിക്കുന്നത്. മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ ഉന്നയിച്ച ചില ചോദ്യങ്ങൾ. ഹദീസ് ജിബ്രീൽ എന്ന പ്രസിദ്ധമായ നിവേദനത്തിലൂടെ നാം പഠിക്കുകയാണ്. വിശ്വവിസ്തൃതമായ സ്വീകാര്യയോഗ്യമായ ഹദീസിന്റെ പരാമർശങ്ങൾ. ഈമാൻ എന്താണെന്ന് ചോദിച്ചു പുണ്യനിബിധങ്ങളോട്. അടിസ്ഥാനപരമായ ആറ് വിശ്വാസ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു. ഇസ്ലാം കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അന്വേഷിച്ചു. അടിസ്ഥാനപരമായ അഞ്ചു കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു. ഇഹ്സാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു. കർമ്മങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും മുഴുവനും ആധ്യാത്മിക ധാരയെ അറിയിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അവതരിപ്പിച്ചു. പിന്നീടുള്ള ചോദ്യം ഇങ്ങനെയായിരുന്നു, മതസ്സാഅ, എപ്പോഴാണ് ടൈം, അഥവാ ഈ ലോകത്തിന്റെ ഒടുക്കം എപ്പോഴാണ് എന്ന് ചോദിച്ചു. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, അത് കൃത്യമായ ഒരു സമയനിർണയത്തെ ലോകത്തോട് പറഞ്ഞു കൊടുക്കേണ്ടതല്ല. മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ്സാഇൽ, ചോദിച്ചയാളേക്കാൾ ചോദിക്കപ്പെട്ടയാൾ ആ വിഷയത്തിൽ പുതിയ വിവരങ്ങൾ ഉള്ള ആളല്ല. നമുക്ക് രണ്ടുപേർക്കും അറിയാം അതിന്റെ ആ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. ചോദ്യകർത്താവായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മൗനത്തിലൂടെയും പ്രവാചകരുടെ മറുപടിയിലൂടെയും അന്ത്യനാൾ എപ്പോഴാണ് എന്നതിനേക്കാൾ പ്രാധാന്യമുള്ള അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരികയാണ്. എന്നാൽ അന്ത്യനാളിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? സയൻസ് ഓഫ് ദി ലാസ്റ്റ് ഡേ, അന്ത്യനാളിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സൂചനകളെ, അടയാളങ്ങളെ അവതരിപ്പിച്ചു കൊടുത്തു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അന്ത്യനാൾ എപ്പോഴാണ് എന്നതിനേക്കാൾ പ്രധാനം അന്ത്യനാളിൽ മോക്ഷം ലഭിക്കാനുള്ള എന്ത് ഞാൻ ചെയ്തു എന്നതാണ്. ഒരു സ്വഹാബിയുടെ ചോദ്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, എപ്പോഴാണ് അന്ത്യനാൾ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിവചനം എന്താണ് അതിനുവേണ്ടി നീ ഒരുക്കി വെച്ചിട്ടുള്ളത്? ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നാളത്തെ രക്ഷയ്ക്ക് വേണ്ടി എന്താണ് കരുതി വെച്ചിട്ടുള്ളത്? എപ്പോഴോ ആവട്ടെ ലോകം അവസാനിക്കും. എന്നാൽ ആ അവസാനത്തിന് വേണ്ടി നിങ്ങൾ എന്താണ് കരുതി വച്ചിട്ടുള്ളത്?
സ്വഹാബിക്ക് അധികമൊന്നും പറയാനുണ്ടായില്ല. എന്റെ കയ്യിൽ ഉദാത്തമായ ഒരു സ്നേഹമുണ്ട്, അതാണ് എന്റെ കയ്യിൽ ബാക്കിയുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ സ്നേഹം നിനക്ക് സ്വർഗം നൽകും. ഹദീസിന്റെ ആശയം മാത്രമാണ് ഞാൻ പറയുന്നത്. പ്രാഥമികമായി നമ്മുടെ ബോധമണ്ഡലത്തിൽ വരേണ്ടത് അന്ത്യനാളിനെ കുറിച്ചുള്ള ആലോചനകളുടെ ആമുഖം, അന്ത്യനാളിൽ ജയിക്കാൻ ഉതകുന്നത് എന്താണ് നമ്മുടെ പക്കലുള്ളത് എന്നതാണ്. ഏതായാലും നമ്മളെല്ലാവരും ഇവിടുന്ന് യാത്രയാകും. കാരണം ഇന്നലകളിൽ കടന്നു വന്ന എല്ലാവരും യാത്രയായിട്ടുണ്ട്. All human things are subject to decay. എല്ലാവരും ഇവിടുന്ന് പോകേണ്ടവരാണ്. നമ്മൾ രണ്ടു നാളത്തെ യാത്രക്കാരാണ്. ദോ ദിൻ കെ മുസാഫിർ ഹേ, നമ്മളെല്ലാവരും രണ്ടു നാളത്തെ യാത്രക്കാർ. ഒന്ന് ഈ ഉലകത്തിലേക്ക് ഉദയം ചെയ്ത നാൾ, ഒന്നിവിടുന്ന് യാത്രയാകുന്ന നാൾ. ഇതിന്റെ ഇടയിൽ ഒരു ലിമിറ്റഡ് ടൈം, ചിലപ്പോൾ മാസങ്ങളാവാം, വർഷങ്ങളാകാം, ദശാബ്ദങ്ങളാവാം, നൂറ്റാണ്ടുകളാവാം എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. ഇത്രയും ചെറിയ ഒരു കാലം, ലിമിറ്റഡ് ടൈം, നമ്മെ ഓരോരുത്തരെയും ഈ ലോകത്തേക്ക് അയക്കുന്നത് നമ്മുടെ ഹാർട്ട് പ്രോഗ്രാം ചെയ്തുകൊണ്ടാണ്. എത്ര പ്രാവശ്യം നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യണം എന്ന് പ്രോഗ്രാം ചെയ്തിട്ടാണ് ഇവിടേക്ക് വിടുന്നത്. നമ്മൾ ഓരോ സാധനങ്ങളും പ്രോഗ്രാം ചെയ്യാറുണ്ട്. എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് എന്റെ ഹാർട്ട് എത്ര പ്രാവശ്യം ബീറ്റ് ചെയ്യണം എന്ന്. നമ്മൾ ജനിക്കുന്നത് മുതൽ നമ്മൾ കൗണ്ട് ഡൗൺ ചെയ്യുകയാണ്, എണ്ണിക്കുറയ്ക്കുകയാണ്. ഒരു കോടി പ്രാവശ്യമാണ് ചരിക്കേണ്ടതെങ്കിൽ നമ്മൾ ജനിച്ചത് മുതൽ കൗണ്ട് ഡൗൺ ചെയ്യുന്നു. സാധാരണ പ്രോജക്ടുകൾ, റോഡ് വർക്ക്, ബിൽഡിംഗ് വർക്ക്, ഗവൺമെന്റ് പ്രോജക്ടുകൾ, വലിയ വലിയ കമ്പനികൾ ഒരു പ്രോജക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു കൗണ്ട് ഡൗൺ ബോർഡ് അവിടെ ഉണ്ടാകും. 360 ദിവസം കൊണ്ടാണ് ഈ റോഡിന്റെ പണി തീരേണ്ടത്. അതിന്റെ പ്രധാന ഭാഗത്ത് 360 എന്ന ഒരു ബോർഡ് ഉണ്ടാവും, പിറ്റേന്ന് 359. ഇത് സീറോയിൽ എത്തുന്നതിന് മുമ്പ് പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ് ഇതിന്റെ സന്ദേശം. ഇതുപോലെയാണ് നമ്മെ ഓരോരുത്തരെയും ഈ ലോകത്തെ കയച്ചു. ഈ ലോകത്തെ കയക്കുമ്പോൾ നമ്മെ പറഞ്ഞുവിട്ട, നമുക്ക് ജന്മം നൽകിയ സർവാധികാരിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് നാം ഓരോരുത്തരും എത്രയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന്. നാം അതിൽ നിന്ന് കൗണ്ട് ഡൗൺ ചെയ്യുകയാണ്. നമ്മുടെ ആയുസ് കുറയുകയാണ്, ആയുസ് കൂടുകയല്ല. ഓരോ ദിവസവും നമ്മൾ ഇവിടെ നിന്ന് യാത്രയാവുകയാണ്. ഇദാ ജാഅ അജലുഹ, നമ്മുടെ ഓരോരുത്തരുടെയും നിർണയിക്കപ്പെട്ട സമയമെത്തിയാൽ പിന്നെ അതിൽ നിന്ന് പിന്തിക്കുകയില്ല, പിന്നെയും നീട്ടുകയില്ല. നാം എല്ലാവരും ലിമിറ്റഡ് ടൈമിൽ ഇവിടേക്ക് സഞ്ചരിക്കാൻ വന്നവരാണ്. അപ്പോൾ ആനുകാലിക പ്രാധാന്യത്തോടെ ചില വിചാരങ്ങളെ അന്ത്യനാളിന്റെ സൂചനകളായി നിങ്ങളോട് പങ്കുവെക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാൾ വരെയുള്ള മാനവികതയുടെ വിചാരമണ്ഡലങ്ങളിൽ ആവശ്യമായ പാഠഭാഗങ്ങളെ നൽകി. അതിൽ ഒരു ഭാഗമാണ് ഈ ലോകാവസാനത്തിന്റെ മുന്നോടിയായി പ്രപഞ്ചത്തിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ, സമൂഹത്തിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ, ജനതയിൽ വരാനുള്ള ഭാവമാറ്റങ്ങൾ, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നു. അവിടുത്തെ അറിവിന്റെയും അവതരണത്തിന്റെയും ലോകം അതുല്യമാണ്. അവിടുത്തെ വൈജ്ഞാനിക പ്രപഞ്ചം വിശാലമാണ്. ഒരു നാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിലെ മിമ്പറിൽ കയറി, ഹമിദല്ലാഹു വഅസ്ന അലൈ, അല്ലാഹുവിനെ സ്തുതിച്ചു, എന്നിട്ട് ജനങ്ങളോട് സംഭാഷണം നടത്തി. അന്നത്തെ സംഭാഷണത്തിന്റെ വിഷയം ഇതായിരുന്നു, മിൻ ബദ്ഇൽ ഖൽഖി,
ലോകോൽപത്തി മുതലായിരുന്നു പ്രസംഗം. ആ പ്രസംഗം ഒരു മാരത്തോൺ പ്രസംഗമായിരുന്നു. രാവിലെ തുടങ്ങി ഉച്ചയ്ക്ക് ദുഹ്ർ നിസ്കാരത്തിൽ ഇറങ്ങി വീണ്ടും തുടർന്നു, പിന്നെയും തുടങ്ങി, പിന്നെയും അസർ നിസ്കാരത്തിൽ ഇറങ്ങി, അവസാനം ഇങ്ങനെ ഡേ ലോങ് പ്രഭാഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാരത്തോൺ പ്രഭാഷണത്തിൽ എവിടെ വരെ എത്തി എന്ന് ചോദിച്ചാൽ, ഹത്താ ദഖല അഹലുൽ ജന്നതി അൽ ജന്ന വഅഹലുൻ നാരി അന്നാർ, സ്വർഗത്തിലുള്ള ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതുവരെ, നരകത്തിലേക്കുള്ള ആളുകൾ അവിടെ കടക്കുന്നതുവരെ ഉള്ള എല്ലാ കാര്യങ്ങളെയും അന്നത്തെ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചു. അങ്ങനെ വിശാലമായ ഒരു പ്രഭാഷണം ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തി. അതിൽ വരാത്ത പ്രമേയങ്ങളില്ല, ഓരോ കാലഘട്ടത്തിലെയും നാശഹേതുകങ്ങളെ പറയാതിരുന്നിട്ടില്ല. ഇത് വിശാലമായ ഒരു വിഷയമാണ്. ഇതിന്റെ ഏതു തീരത്ത് എവിടെ നിന്ന് തുടങ്ങണം എന്നെനിക്കറിയില്ല. ചില കാര്യങ്ങൾ എണ്ണിപ്പെറുക്കി പറയാനേ കഴിയൂ. അറിയേണ്ടത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചന നൽകിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ലോകാവസാനം വരെയുള്ള മുഴുവൻ ഡെവലപ്മെന്റുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് കാലയെ കൂട്ടി വിവരങ്ങൾ നൽകിയ നേതാവാണ്. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകൻ ഉദയം ചെയ്യാനില്ല. അതുകൊണ്ട് ആറാം നൂറ്റാണ്ടിലെ നാടോടി കവിതകൾ ചൊല്ലിയ ജനത മുതൽ പിൽക്കാലത്ത് വരുന്ന സാമൂഹിക മാറ്റങ്ങൾ മുതൽ ആധുനിക കാലത്തെ നാനോ ടെക്നോളജി മുതൽ ഇനിയും വരാനുള്ള പുതിയ കണ്ടെത്തലുകളുടെ ലോകം വരെ എല്ലായിടത്തും വസിക്കുന്ന ആളുകൾ എന്തു ചിന്തിക്കണം, എന്തു ചെയ്യണം, എങ്ങനെ പെരുമാറണം, എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരണം. കാരണം എന്താണ്? ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഫറ്റ് ഓഫ് അല്ലാഹ്, അല്ലാഹുവിന്റെ അന്ത്യപ്രവാചകരാണ്. മാ കാന മുഹമ്മദു അബാ അഹദിൻ മിൻ റിജാലികും ولكن رسول الله وخاتم النبيين. محمد نبي صلى الله عليه وسلم തങ്ങൾ കേവലം ഒരു സാധാരണ വ്യക്തിയല്ല. നിങ്ങളിൽ ഒരാൾ ഇന്നയാളുടെ വാപ്പ, ഇന്നയാളുടെ മകൻ എന്ന രീതിയിൽ നോർമലി ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, സാധാരണഗതിയിൽ നിങ്ങൾ പറയാറുണ്ട്. അതുപോലെ പറയപ്പെടേണ്ട ഒരാളല്ല. പിന്നെ ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിന്റെയും സ്രഷ്ടാവിന്റെയും ഇടയിലുള്ള മെസഞ്ചർ, ദൂതൻ. റസൂൽ എന്ന് പറഞ്ഞാൽ വ്യാപകമായ അർത്ഥമുള്ളതാണ്. ഇങ്ങനെ പ്രാഥമികമായി പറയാം, ഉലകത്തിന്റെ ഉടയവനും ജനതയുടെയും സൃഷ്ടിജാലങ്ങളുടെയും ഇടയിലുള്ള മധ്യവർത്തി, അതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകരെ ഈ ലോകത്തേക്ക് അയച്ചതിന് അടിസ്ഥാനപരമായ ലക്ഷ്യമുണ്ട്, പദ്ധതിയുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവിടേക്ക് അയച്ചത് ഷാഹിദൻ, ഈ ലോകത്തിനുള്ള വിറ്റ്നസ് ആയിട്ടാണ്, സാക്ഷിയായിട്ടാണ്, സുവിശേഷമായിട്ടാണ്, താക്കീതായിട്ടാണ്. നന്മ ചെയ്യുന്നവർക്ക് വിജയവും സ്വർഗവും ഉണ്ടെന്ന സുവിശേഷം, തിന്മ ചെയ്യുന്നവർക്ക് ശിക്ഷയും നരകവും ഉണ്ടെന്ന താക്കീത്, ഇതറിയിക്കാൻ വേണ്ടിയുള്ള പ്രവാചകരാണ്. ഇനി ഒരു നബിയും വരാനില്ല, ഖാത്തമുൻ നബിയീന. അതുകൊണ്ട് അന്ത്യനാൾ വരെയുള്ള നടപടിക്രമങ്ങളെ കാലയെ കൂട്ടി അറിഞ്ഞുകൊണ്ടുള്ള അവതരണത്തിന്റെ സാരഥ്യമാണ് പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങൾ പറഞ്ഞ ചില സൂചനകൾ നിങ്ങളോട് പറയുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ അശറാത്തി സാഅ, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്, ഐ യുർഫഅൽ ഇൽം, അറിവ് ഉയർത്തപ്പെടും, വയദ്ഹുറൽ ജഹ്ൽ, അറിവുകേട് പ്രകടമാണ്. അറിവില്ലായ്മയുടെ വ്യാപ്തിയും അറിവിന്റെ ഉയർച്ചയും,
വ്യഭിചാരം വ്യാപകമാകും, മദ്യപാനം വ്യാപകമായി ഉണ്ടാകും, പുരുഷന്മാർ യാത്രയാകും, വതബഖ നിസാ സ്ത്രീകൾ ബാക്കിയാകും, ഹത്താ യകൂന ലിഖംസീൻ ഇംറാത്തിൻ ഖയ്യമുൻ വാഹിദ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചില സൂചനകളാണ് ഇതിലുള്ളത്. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അറിവ് ഉയർത്തപ്പെടും. അറിവ് എങ്ങനെയാണ് ഉയർത്തപ്പെടുന്നത്? വിജ്ഞാനികൾ മരണപ്പെട്ടു പോകുന്നതോടെ അറിവുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാർ ഈ ലോകത്തു നിന്ന് യാത്രയാകും. അതിന് പകരക്കാരിവിടെ ഉണ്ടാവില്ല. മുൻകാല ഇമാമുകൾ ലോകത്തോട് യാത്രയായി, അതിന് പകരക്കാർ വന്നില്ല. ഇമാമുൻ ശാഫിഈ തങ്ങൾ യാത്രയായി, പകരം ഒരാൾ വന്നില്ല. അഹമ്മദ് ബിൻ ഹംബലി ശൈബാനി റളിയല്ലാഹു അൻഹു യാത്രയായി, പകരം ഒരാൾ വന്നില്ല. കടന്നുപോയവർക്കാർക്കും പകരക്കാരുണ്ടായില്ല. അതുപോലെ അറിവിന്റെ ആളുകൾ ലോകത്തു നിന്ന് യാത്രയാവുകയാണ്. സമകാലിക വസ്തുതകൾ പറഞ്ഞാൽ താജുൽ ഉലമായി സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹിമഹുല്ലാ, മഹാനവറുകൾ യാത്രയായി. തത്തുല്യമായ ഒരു സയ്യിദും ഒരു പണ്ഡിതനും ആ സ്ഥാനത്തിരിക്കാനില്ല. നൂറുൽ ഉലമാ എം എ ഉസ്താദ് അവർ ലോകത്തോട് യാത്രയായി, പകരം ഒരാൾ ഇല്ല. ഷംസുൽ ഉലമാ ഉസ്താദ് അവർ യാത്രയായി, പകരം ഒരാളില്ല. ബഹുമാനപ്പെട്ട ഒ കെ ഉസ്താദ് ഉസ്താദുൽ അസാതീർ യാത്രയായി, പകരക്കാരില്ല. ഇവരെ ആരെയും പകരം വെക്കാനില്ല. നെല്ലിക്കുത്ത് ഉസ്താദ് അവർ സമകാലിക പണ്ഡിതന്മാരിൽ വലിയ മുഹദ്ദിസായിരുന്നു. ഹദീസിന്റെ രചനകൾ നിർവഹിച്ച് ലോകോത്തരമായി പ്രാധാന്യമുള്ള ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. മഹാനവറുകൾക്ക് പകരക്കാര് വന്നില്ല. പോയവർക്കാർക്കും പകരം വന്നില്ല. ഇതുപോലെ തലയെടുപ്പുള്ള ആലിമുകൾ, കഴിവുള്ള ആലിമുകൾ, കിടയറ്റ പണ്ഡിതന്മാർ ഈ ലോകത്ത് നിന്ന് യാത്രയാവുകയാണ്. പകരക്കാരായ ആളുകൾ വരുന്നില്ല, പകരക്കാരായ ആളുകൾ വരുന്നില്ല. അങ്ങനെയാണ് ഈ ലോകത്ത് നിന്ന് അറിവ് അപ്രത്യക്ഷമാകുന്നത്. അറിവ് മാറി നിൽക്കുമ്പോൾ അറിവില്ലായ്മ പ്രകടമാകും. അറിവില്ലാത്തവർ ഫത്വ നൽകും, വിവരമില്ലാത്തവർ ഫത്വ നൽകും, അടിസ്ഥാന യോഗ്യതയില്ലാത്തവർ മതകാര്യങ്ങൾ ഏറ്റെടുക്കും. സോഷ്യൽ മീഡിയകളിൽ ആളുകൾ ഫത്വ നൽകുകയാണ്, മതവിധി പറയുകയാണ്. ഇന്ന് ആര് എന്ത് തീരുമാനിക്കണം എന്ന മാനദണ്ഡങ്ങൾ മുഴുവനും തകർന്നിരിക്കുകയാണ്. ആരാണ് മതവിധി പറയേണ്ടത്? ആരാണ് വിജ്ഞാനത്തിന്റെ കൈകാര്യം ചെയ്യേണ്ടത്? ആരാണ് ഖുർആനിക സൂക്തങ്ങളുടെ വിശദീകരണം പറയേണ്ടത്? എല്ലാം മാറിയിരിക്കുന്നു. തെരുവോരങ്ങളിൽ മതവിധികൾ വലിച്ചെടുക്കപ്പെടുന്നു, മതകാര്യങ്ങളിൽ ആരൊക്കെയോ ഇടപെടുന്നു. എന്നിട്ട് അടിസ്ഥാനപരമായ മൂല്യങ്ങളെ തെരുവിൽ ചോദ്യം ചെയ്യുന്നു. ഇങ്ങനെയുള്ള ദുഷ്കരമായ രംഗം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്തെ ചില വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ തുടങ്ങിവെച്ചത് ആരായിരുന്നു? ഒരു അഡ്വക്കേറ്റിൽ നിന്നാണ് തുടങ്ങിവെച്ചത്. അതെവിടെയൊക്കെ എത്തി എന്ന് ചോദിച്ചാൽ, മതകാര്യങ്ങൾ ആര് പറയണമെന്ന മാനദണ്ഡത്തിൽ നിന്ന് മാറി ആരും എന്തും പറയുക എന്ന അടിസ്ഥാനമില്ലാത്ത കാര്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ അപകടകരമായ ചർച്ചകൾ വരികയാണ്. ഇങ്ങനെ ഓരോന്നിനും അതിന്റെ കൈകാര്യക്കാരുണ്ട്. അത് മാറി നിൽക്കുകയും അറിവില്ലാത്തവർ അറിവിന്റെ മേഖലയിലേക്ക് കടന്നു വന്ന് അപകടകരമായ ഫത്വകൾ നൽകുകയും ചെയ്യുന്നു. അറിവില്ലായ്മ പ്രകടമാകുന്നു, വ്യഭിചാരം വ്യാപകമാവുകയാണ്. ഇതിന് വിശദാംശങ്ങൾ ഞാൻ പറയേണ്ടതില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ഗ്രാമങ്ങളിൽ ഇന്നും കയ്യിൽ കിട്ടിയ എല്ലാ പത്രങ്ങളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവിഹിതമായ ബന്ധങ്ങളുടെയും പരിണിതമായ ശിക്ഷകളുടെയും ആത്മഹത്യകളുടെയും വാർത്തകൾ വായിക്കാത്ത ദിനങ്ങളില്ല. ഇതിന്ന് വാർത്തകളല്ല, വാർത്ത എന്ന് പറഞ്ഞാൽ സംതിങ് ന്യൂ എന്നാണ് അതിന്റെ അർത്ഥം. ന്യൂസ് എന്ന് പറഞ്ഞാൽ സംതിങ് ന്യൂ എന്നാണ്. എന്നാൽ ഇന്നിതൊന്നും വാർത്തകളല്ല, എല്ലാം പഴയതാണ്, എല്ലാം പഴയതാണ്, ആവർത്തനങ്ങളാണ്. നമ്മുടെ ഓരോരുത്തരുടെയും നാടുകളിൽ, ഗ്രഹാന്തരങ്ങളിൽ വ്യഭിചാരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ ജന്മം നൽകിയ പിതാവിനാൽ ഗർഭം പേറേണ്ടി വരുന്ന മക്കളുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ കൂടപ്പിറപ്പിനാൽ ലൈംഗിക പീഡനം ഏൽക്കേണ്ടി വരുന്ന സഹോദരിമാരുള്ള കാലത്താണ് നാം ജീവിക്കുന്നത്.
സഹോദരിമാരാൽ ദുഷ്ചെയ്തികൾക്ക് പ്രേരിപ്പിക്കപ്പെടുന്ന സഹോദരങ്ങളുള്ള കാലത്താണ് നാം ജീവിക്കുന്നത്. വ്യഭിചാരം എന്ന സാർവത്രികമാവുകയാണ്. എല്ലായിടത്തും അതിന് പല വിധേനയുമുള്ള കവാടങ്ങൾ തുറന്നു കിടക്കുകയാണ്. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പ്രധാനമായി ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, വ്യഭിചാരം വ്യാപകമായാൽ മദ്യം പാനം ചെയ്യപ്പെടുന്ന കാലം വന്നാൽ പുരുഷന്മാര് യാത്രയാകുന്നു. ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു പ്രയോഗമാണ്. സ്ത്രീകളുടെ എണ്ണം സെൻസസിൽ വർദ്ധിക്കുക എന്നത് ഒരു അർത്ഥമാണ്. മറ്റൊരർത്ഥം ഇങ്ങനെയാണ്, കാര്യകർത്താക്കളായി നാട്ടിൽ നിൽക്കേണ്ട പുരുഷന്മാര് നാടുവിട്ട് യാത്ര ചെയ്യുകയും സ്ത്രീകൾ നാട്ടിലെ കമ്പോളങ്ങളും കാര്യാലയങ്ങളും കൈയടക്കുന്ന കാലം വന്നാൽ അതിലേക്കുള്ള സൂചനയാണ് പരിശുദ്ധമായ ഹദീസ് പറയുന്നത്. പുരുഷന്മാര് യാത്രയാവുകയും സ്ത്രീകൾ ബാക്കിയാവുകയും ചെയ്താൽ പ്രവാസ ജീവിതത്തിന്റെ ബാക്കിപത്രമായി നമ്മുടെ നാടുകളിലുള്ളതാണ്. ചില ഗ്രാമങ്ങളിലെയൊക്കെ സിംഹഭാഗം പുരുഷന്മാരും വിദേശത്താണ്, നാട്ടിലുള്ളത് ഭൂരിപക്ഷവും സ്ത്രീകളാണ്. സദാചാരപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നമുക്ക് പറയാനുണ്ട്. കമ്പോളങ്ങൾ കടന്നു വരാൻ തരുണീ മണികളെ ഉള്ളൂ. കാര്യാലയങ്ങളിൽ കാര്യം നേടാൻ വരാൻ സ്ത്രീകളെ ഉള്ളൂ. മക്കളെ വിദ്യാലയത്തിലേക്കാൻ മാതാക്കളെ ഉള്ളൂ. പിതാക്കളെല്ലാം യാത്രയായി അവരെ സഞ്ചാരികളായി നാടുവിടുകയാണ്. സ്ത്രീകൾ ബാക്കിയാവുകയും 50 സ്ത്രീകളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഖയ്യിമുൻ വാഹിദ് ഒരാള് മാത്രം ബാക്കിയാവുകയാണ് എന്ന് പറഞ്ഞാൽ 5-10 കുടുംബങ്ങളിലെ എല്ലാ ആളുകളും ഗൾഫിലാണ്. ഏത് വീട്ടിൽ സാധനം വാങ്ങണമെങ്കിലും ഏത് വീട്ടിലെ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിലും ഒരാൾ മാത്രമേ ഉള്ളൂ 50 പേർക്ക് എന്നതുപോലെ ആനുപാതികമായി പുരുഷന്മാരെ കൈകാര്യ മേഖലയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും കൈകാര്യ മേഖലയിലേക്ക് സ്ത്രീകൾ വരികയും ചെയ്താൽ അത് അന്ത്യനാളിന്റെ സൂചനയാ. പുരുഷന്മാര് മരിച്ചു പോവുക എന്നത് അതിന്റെ ഒരർത്ഥമാണ്. അതുപോലെ പുരുഷന്മാര് പോവുക എന്നത് അതിന്റെ പ്രകടമായ അർത്ഥമാണ്. രണ്ടു തലങ്ങളിലേക്കും മഹാന്മാർ സൂചന നൽകിയിട്ടുണ്ട്. ഏതായാലും നമ്മുടെ സാമൂഹിക സിസ്റ്റം ഇന്നെവിടെയാണ്? പുരുഷന്മാരെല്ലാം വിദേശത്ത്, എന്തു കാര്യം ചെയ്യണമെങ്കിലും സ്ത്രീകളാണ് നാട്ടിൽ. 50 സ്ത്രീകൾക്ക് കൈകാര്യ നിർവഹണം നടത്താൻ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാര്യങ്ങൾ ചിന്തിക്കാൻ ഒരാൾ മാത്രം നാട്ടിൽ എന്നതുപോലെ വ്യാപകമായി പുരുഷന്മാരുടെ സാന്നിധ്യവും സ്ത്രീകളുടെ സാന്നിധ്യവും വർദ്ധിച്ചു വന്നാൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. അന്ത്യനാളിന്റെ സൂചനയാണ് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്. ആ കാലത്തെ അറിവ് അവർ അറിവ് നേടാനുള്ള സോഴ്സുകൾ ഒരുപാടുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായ അറിവുകൾ അവരുടെ പക്കലില്ല എന്ന് പറഞ്ഞാൽ മതത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ അറിയുന്നവരില്ല. വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, സോഷ്യൽ മീഡിയയുണ്ട്. സോഴ്സ് ഓഫ് നോളജ് ഒരുപാട് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമ്മുടെ സദസ്സിൽ ഒരുമിച്ച് കൂടുന്ന ഒരുപാട് ആളുകൾക്കും മതത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ അവരറിയുന്നില്ല. നിസ്കാരത്തിന്റെ നിബന്ധനകൾ അവർക്കറിയുന്നില്ല. ദൈനംദിന ജീവിതത്തിന്റെ മതപാഠങ്ങൾ അവരറിയുന്നില്ല. ലോകത്ത് നടക്കുന്ന മുഴുവൻ നാശങ്ങളും അവരറിയുന്നുണ്ട്, മുഴുവൻ വിനാശങ്ങളും അവരറിയുന്നുണ്ട്, പ്രശ്നങ്ങളും അവരറിയുന്നുണ്ട്. അടിസ്ഥാനപരമായി അറിയേണ്ട ഒരു പൗരന് വേണ്ട വിജ്ഞാനം ഇല്ലാത്ത ഒരു കാലം വരുമെന്ന് ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയമുള്ളവരെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച്
ലോകത്തിന് മുഴുവനും മാർഗദർശനം നൽകിയ പുണ്യപ്രവാചകരുടെ ആയിരം കൊല്ലം അപ്പുറമുള്ള വചനങ്ങളുടെ ആനുകാലിക വായന എന്തൊരു അത്ഭുതമാണ്! ഇത്രയും അഭിമാനത്തോടെ എത്ര പ്രവാചകന്മാരെ പറയാനാവും? ഏതു മതാചാര്യനെ പറയാനുണ്ട്? ഏതു നേതാവിനെ പറയാനുണ്ട്? അഭിമാനത്തോടെ വായിക്കേണ്ട അധ്യായങ്ങളാണ്. ഒരുപാട് മത നേതാക്കൾ, ഒരുപാട് ആത്മീക വിശാരദന്മാർ, ഒരുപാട് തത്വചിന്തകന്മാർ, ഒരുപാട് ദാർശനികന്മാർ, ഒരുപാട് മീമാംസകന്മാർ എല്ലാമുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളെ കാലോചിതമായി വായിക്കുമ്പോൾ നവ്യമായ ആശയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. പുതിയ പുതിയ വിചാരമണ്ഡലങ്ങളെ ഉപാസിക്കുകയും പരിഹാരം പറയുകയും ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തരുമ്പോൾ ഇന്ന് പ്രവാസികളായ സഹോദരിമാർ, പ്രവാസികളുടെ ഭാര്യമാരാകുന്ന സഹോദരിമാർ നമ്മുടെ നാടുകളിൽ സദാചാര പ്രശ്നങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുമ്പോ നാം ഒരു വീണ്ടും വിചാരമെടുക്കേണ്ടതാണ്. കണ്ടില്ലേ, രണ്ടാം ഖലീഫയായ സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ്, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 4 മാസത്തിലേറെ ഭാര്യയെ വിട്ടുനിൽക്കാനും പാടില്ല ഭർത്താവ്. അങ്ങനെ സംഗതിവശാൽ വേണ്ടി വന്നാൽ അവളുടെ സമ്മതം വേണം. അവളും ഒരു മനുഷ്യ പെണ്ണാണ്. അവൾക്കുമുണ്ട് വികാരങ്ങൾ, അവൾക്കുമുണ്ട് വിചാരങ്ങൾ, അവൾക്കുമുണ്ട് ശാരീരിക ആവശ്യങ്ങൾ. അത് പരിഗണിക്കാതെ നിങ്ങൾ പ്രവാസം തിരഞ്ഞെടുക്കരുത്. എന്റെ ശബ്ദം കേൾക്കുന്ന ഒരുപാട് പ്രവാസികൾ ഇതെങ്ങനെ സാധ്യമാകുമെന്ന് ആലോചിക്കുന്നവരുണ്ടാകാം. നമ്മുടെ നാടിന്റെ അരമനകൾ ചീഞ്ഞു നാറുന്നതിന്റെ ദുർഗന്ധം നമ്മെ ആപാദ ചൂടം ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മറച്ചു വെക്കാനാവില്ല. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം എത്രയോ പ്രശ്നങ്ങളാണ്. ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ, ലൂപ്പ് ഹോളിലൂടെ, ഇന്റർ ഫാമിലി സെക്ഷൽ പ്രശ്നങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇന്നലെ കണ്ടു പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മതത്തെ അവതരിപ്പിച്ചു, ഇസ്ലാം നിയമങ്ങളെ കൊണ്ടുവന്നു. മഹാനരായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പവിത്രമായ ഒരു സന്ദേശത്തെ ലോകത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മുമ്പിൽ പറഞ്ഞു തന്ന പ്രധാനമേറിയ സന്ദേശങ്ങളിലേക്ക് മാത്രം ഇവിടെ പറയുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ബൈന യദൈ സാഅ, അന്ത്യനാളിന് മുമ്പ് വരാനുണ്ട്, അയ്യാമൻ, ചില നാളുകൾ വരാനുണ്ട്. യൻസിലു ഫീഹൽ ജഹൽ, അന്ന് വിവരക്കേടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിക്കുക. എന്നിട്ടോ ആ കാലഘട്ടമായാൽ അവിടെ അൽ ഹറജു വൽ മറജ്, ഒരുപാട് കൊലപാതകങ്ങൾ വർദ്ധിക്കും. അറിവുകേട് രംഗത്ത് വരികയും കൊലപാതകങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. മറ്റൊരു ഹദീസിൽ കാണാം, അൽ ഹറജ് അൽ ഹറജ് അൽ ഹറജ്. മഹാന്മാരായ സ്വഹാബ ചോദിച്ചു, എന്താണത്? അൽ ഖത്ൽ അൽ ഖത്ൽ അൽ ഖത്ൽ, കൊലപാതകം വ്യാപകമാകും. ലാ യദ്രി അൽ ഖാതിലു ലിമാ ഖത്ല, കൊല ചെയ്തവൻ അറിയില്ല എന്തിനാണ് ഞാൻ ഇത് ചെയ്തതെന്ന്. വലാ യദ്രി അൽ മഖ്തൂലു ഫീമാ ഖുതിൽ, എന്തിനാണ് കൊല ചെയ്യപ്പെട്ടതെന്ന് കൊല ചെയ്യപ്പെട്ടവൻ അറിയുന്നില്ല. ഈ വിധത്തിൽ ലോകത്തെ കൊലപാതകം വർദ്ധിക്കും. ചെയ്യുന്നവൻ അറിയില്ല എന്തിനാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന്, ചെയ്യപ്പെടുന്നവൻ അറിയുന്നില്ല എന്തിനാണ് എന്നെ കൊല്ലപ്പെട്ടതെന്ന്. ഇന്ത്യ മഹാരാജ്യത്തെ സമകാലികമായി കേൾക്കേണ്ടി വന്ന പ്രമാദമായ ചില കൊലപാതകങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ടാകും. ഞാൻ പേരും വിലാസവും പറയേണ്ടതില്ല. നമ്മുടെ നാടുകളിൽ കുടിച്ചമത്തന്മാരായി കൊലപാതകം നടത്തുന്ന എത്രയോ ആളുകൾ. ഭാര്യയ്ക്ക് ഭർത്താവിന്റെ കൂടെ കിടക്കാൻ സമാധാനമില്ല, തിരിച്ചും സമാധാനമില്ല. അരമനയുടെ അകത്തളത്തിൽ ആത്മശാന്തിയോടെ കിടക്കാൻ പറ്റാത്ത ഗ്രഹാന്തരീക്ഷങ്ങളാണിവിടെ. സയൻസ് ടെക്നോളജി എല്ലാം വളർന്നു, സാമ്പത്തികമായി ഒരുപാട് മുന്നേറി. സാറ്റലൈറ്റ് ലോകം ലോകം മുഴുവനും അടക്കി ഭരിക്കുകയാണ്. നമ്മുടെ അടുക്കളയുടെ അകത്തളത്തിൽ വെന്തുകൊണ്ടിരിക്കുന്ന കറിയുടെ നിറം നിന്റെ ക്യാമറ ഫോക്കസ് ചെയ്തുകൊണ്ട് വിദേശത്തിരുന്നു കൊണ്ട് മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. എല്ലാം റെഡി, പക്ഷേ മനുഷ്യന് സമാധാനമില്ല, ശാന്തിയുടെ ജീവിതമില്ല. അവിടെയാണ് കൊലപാതകത്തിന് അടിസ്ഥാനമില്ലാതെ പെരുകുന്ന ഒരു കാലം വന്നാൽ എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ പറയാനില്ല. ഈ രൂപത്തിൽ കൊലപാതകം വർദ്ധിക്കുന്ന കാലം വന്നാൽ അന്ത്യനാളിന്റെ അടയാളമാണെന്ന് ലോകഗുരുവായ സയ്യിദുൽ വറാ
മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒന്ന് രണ്ട് സായാഹ്ന പത്രങ്ങൾ വാങ്ങി. അതിൽ ലീഡിംഗ് ഹെഡിങ്ങുകൾ കാണാനുള്ളത് ഇതുപോലെയുള്ള അനാശാസ്യതകളുടേതാണ്, കൊലപാതകങ്ങളുടേതാണ്, നമ്മുടെ ഓരോരുത്തരുടെയും നാടുകളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും വീടിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വരുന്നത്. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതങ്ങളിൽ പറയുന്നു, എണ്ണി ചില കാര്യങ്ങൾ പറയാനേ സമയമുള്ളൂ. ഒരു ഹദീസിന്റെ വാചകവും കൃത്യമായി വായിച്ചു പോകാനുള്ള നേരമില്ല. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ മാത്രം പരാമർശിച്ചു പോവുകയാണ്. ഇസ്തിഹ്ലാലുൽ അഗാനി വൽ മആസിഫ്, ഇസ്തിഹ്ലാലുൽ അഗാനി വൽ മആസിഫ്, വാദ്യങ്ങളും വാദ്യോപകരണങ്ങളും ഗീതങ്ങളും അനുവദിക്കപ്പെടുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിലേക്ക് വന്നാൽ എന്ന് പറഞ്ഞാൽ, അനാവശ്യമായ സംഗീതങ്ങളും സംഗീതോപകരണങ്ങളും മതത്തിന്റെ ഭാഷയിൽ ന്യായീകരിക്കുന്ന കാലം വന്നാൽ, മതത്തിന്റെ ഭാഷയിൽ ന്യായീകരിക്കുന്ന കാലം വന്നാൽ അനുവദിക്കപ്പെട്ടതാണെന്ന നിലക്ക് വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുകയും ഗാനഗന്ധർവന്മാരുടെ കൂടെ കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന കാലം വന്നാൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അന്ത്യനാളിലേക്കുള്ള സൂചനയാണ്, അന്ത്യനാളിലേക്കുള്ള മുന്നറിയിപ്പാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അതാ വിശാലമായ ഒരു ഹദീസാണ്. അതിൽ നമ്മോട് പറഞ്ഞു തരുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളെ കുറിച്ച് പറയുകയാണ്. പൊതു മുതൽ സ്വകാര്യ സ്വത്ത് പോലെ വിനിയോഗിക്കുന്ന കാലം വന്നാൽ, ഇതിന് ഞാൻ കൂടുതൽ വിശദീകരണം പറയേണ്ടതില്ല. പൊതു മുതൽ സ്വകാര്യ സ്വത്ത് പോലെ വിനിയോഗിക്കുന്ന കാലം വന്നാൽ, പൊതു ഖജനാവുകൾ കൊള്ളയടിക്കുന്ന മന്ത്രിമാര് വന്നാൽ, കേന്ദ്ര ബജറ്റുകളിൽ തിരിമറി നടത്തുന്ന മിനിസ്റ്റേഴ്സ് വന്നാൽ, സ്റ്റേറ്റ് ബജറ്റുകളിൽ തിരിമറി നടത്തുന്ന മന്ത്രിമാര് വന്നാൽ, നമ്മുടെ ഏത് ഭരണകൂടത്തിനാണിന്ന് കൊള്ളയുടെയും കൊള്ളിവെപ്പിന്റെയും ആരോപണമില്ലാത്തത്, അല്ലെങ്കിൽ അതിന്റെ കറപുരണകത്ത് ഏത് സർക്കാരുകളാണുള്ളത്, ശരിയേത് തെറ്റേതെന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ ജുഡീഷ്യറിയാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഒരു പൗരനെ വായിക്കാനുള്ളത് കുംഭകോണങ്ങളുടെ കഥയാണ്, വെട്ടിപ്പുകളുടെ കഥയാണ്, ആ കരിഞ്ചന്തയുടെ കഥയാണ്, മന്ത്രിമാരെ പണം പറ്റിയതിന്റെ ചിത്രങ്ങളാണ്, എം എൽ എമാർക്ക് കൈപ്പണം കൊടുക്കുന്നതിന്റെ മീഡിയകളാണ്. ശരിയോ തെറ്റോ എന്ന് വേറെ ഭാഗം. നമ്മുടെ ഒരു സ്റ്റേറ്റ് തന്നെ ഇന്ന് കേന്ദ്രഭരണം പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഭരണകേന്ദ്രങ്ങൾ ആരോപണങ്ങളുടെ നിഴലിലും അതുപോലെ തന്നെ കുറ്റങ്ങളുടെ നിഴലിലും വീഴുന്ന കാലം വന്നാൽ, പൊതുമുതൽ സ്വകാര്യ സ്വത്ത് പോലെ ആളുകൾ കൈകാര്യം ചെയ്യുന്ന കാലം വന്നാൽ, സോക്ഷിപ്പ് സ്വത്തുകൾ ഏൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ, വിശ്വസ്തതയോടെ ഏൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ യുദ്ധാനന്തര സ്വത്ത് പോലെ സ്വകാര്യ കൈകാര്യം പോലെ ചെയ്യുന്ന കാലം വന്നാൽ, സകാത്ത് കൃത്യമായി കൊടുക്കാതെ അത് കടബാധ്യതയായി കിടക്കുന്ന കാലം വന്നാൽ. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് മുതലാളിമാരുണ്ട്, പക്ഷേ വർഷത്തിൽ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് എടുത്ത് സകാത്ത് കൊടുക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ഒരുപാട് ഡൊണേഷൻ നൽകുന്നുണ്ടാകാം, ഒരുപാട് സംഭാവന ചെയ്യുന്നുണ്ടാകാം, പല പരിപാടി സ്പോൺസർ ചെയ്യുന്നുണ്ടാവാം, പല ക്ഷേമ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ടൊന്നും സക്കാത്ത് വീടുകയില്ല. സക്കാത്ത് വീഴണമെങ്കിൽ കച്ചവടത്തിന്റെ സക്കാത്താണെങ്കിൽ, സമ്പത്തിന്റെ സക്കാത്താണെങ്കിൽ, വർഷം തികയുമ്പോൾ കണക്കെടുത്ത് ശതമാനം കണക്കാക്കിയിട്ട് അർഹർക്ക് കൊടുക്കുമ്പോഴല്ലാതെ നിന്റെ സക്കാത്ത് വീടുകയില്ല. അങ്ങനെ സക്കാത്ത് വീടാത്ത മുതലാളിമാരുള്ള കാലം വന്നാൽ, സക്കാത്തിനെ കുറിച്ചുള്ള അറിവ് സമ്പന്നർക്കുണ്ടാവണം. എന്റെ സക്കാത്ത് എങ്ങനെ കൊടുക്കണം, ആർക്ക് കൊടുക്കണം, ഏത് അനുപാതത്തിൽ കൊടുക്കണം എന്നൊരു കാര്യബോധം നമ്മുടെ ഉമറാക്കൾക്ക് വേണം. വേറെ കോടിക്കണക്കിന് ഡൊണേഷൻ നൽകുന്നുണ്ടാവാം, ചാരിറ്റി സംഘടനകൾക്ക് നമ്മൾ സഹായങ്ങൾ കൊടുക്കുന്നുണ്ടാവാം, പാവങ്ങളെ സഹായിക്കുന്നുണ്ടാവാം,
എല്ലാം നല്ല കാര്യമാണ്. പക്ഷേ സക്കാത്ത് എന്ന് പറയുന്ന വ്യവസ്ഥാപിതമായ ധർമ്മം അത് നിർവഹിക്കണം. അപ്പോഴേ നിന്റെ സമ്പത്ത് ശുദ്ധമാവുകയുള്ളൂ. സക്കാത്തിന്റെ വിഹിതം നിന്റെ സ്വത്തിൽ കിടക്കുകയും അത് പിന്നെയും നിന്റേതായി കൈകാര്യം ചെയ്യുകയും ചെയ്താൽ അതിൽ നിന്ന് വരുന്ന മുഴുവൻ വളർച്ചയും നിനക്ക് അവകാശപ്പെടാത്ത വളർച്ചയാണ്, നിനക്ക് വിഹിതമില്ലാത്ത സ്വത്താണ്. ആ നിലക്ക് നിങ്ങളുടെ സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്ന കാലം വന്നാൽ ദീനിന്റെ പുരോഗതിയല്ലാതെ ഭൗതിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അറിവ് നേടുന്ന കാലം വന്നാൽ നമ്മുടെ അറിവിന്റെ മാനദണ്ഡങ്ങൾ മാറുകയാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള അറിവ് സമ്പാദനമായാൽ, മറ്റേതെങ്കിലും ജാടകൾക്ക് വേണ്ടിയുള്ള അറിവ് സമ്പാദനമായാൽ, അന്വേഷണമായാൽ, ഈ നിലക്ക് നിന്റെ പഠിപ്പിന്റെയും അറിവിന്റെയും മാനദണ്ഡങ്ങൾ മാറി വന്നാൽ ഒരു പുരുഷൻ അവന്റെ ഭാര്യയെ അനുസരിക്കുകയും ഉമ്മയെ അവഗണിക്കുകയും ചെയ്യുന്ന കാലം വന്നാൽ. പ്രിയമുള്ളവരെ, സാർവത്രികമായി നമ്മൾ കേൾക്കുന്ന കാര്യമാണിത്. ഭാര്യമാരുടെ ഇഷ്ടത്തെ പരിഗണിച്ച് മാതാവിനെ മാറ്റിവെക്കുന്നവർ, ചിലപ്പോൾ മാതാവിനെ അവഗണിക്കുന്നവർ, മാതാവിനെ വൃദ്ധസദനത്തിലേക്ക് തള്ളിവിടുന്നവർ, മാതാവിന്റെ അഭീഷ്ടങ്ങളെ അവഗണിക്കുന്നവർ, മാതാവിന്റെ താല്പര്യങ്ങളെ തള്ളിപ്പറയുന്നവർ, ഇന്നലെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ജീവിത സഖിയുടെ തലയണ മന്ത്രത്തിൽ വീണുപോയിട്ട് ഉമ്മാനെ മറന്നു കളയുന്ന ആളുകൾ, മാതാവിനെ മറന്നു കളയുന്ന ആളുകൾ വന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കണം. ശല്യക്കാരനായ പൂച്ചയെ നാടുകടത്തുന്നത് പോലെ മാതാവിനെ കൊണ്ടുപോയി നാടുകടത്തുന്ന കഥകൾ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ വായിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാതാവിനെ കൊന്നുകളയുന്ന മക്കളുള്ള കാലമാണ്, പിതാക്കളെ ആക്രമിക്കുന്ന മക്കളുള്ള കാലമാണ്. ഈ രീതിയിലേക്ക് ആളുകളുടെ ചെയ്തികൾ കടന്നു വന്നാൽ നിങ്ങൾ കാത്തിരിക്കണേ, നാശങ്ങളുടെ ഹേതുകമാണ്, വിനാശങ്ങൾ വരാനിരിക്കുകയാണ്. നിങ്ങൾ അതുകൊണ്ട് അന്ത്യനാളിന്റെ സൂചനകളായി ഇത്തരം സാമൂഹിക മാറ്റങ്ങളെ വായിക്കണമെന്ന് ലോകഗുരുവായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ട് മഹാനായ തൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനം കൂടി ഞാൻ വായിക്കട്ടെ. നിങ്ങൾ ഈ മുസ്ലിം സമുദായത്തോട് പറയാനുള്ളത് യൂഷിഖുൽ ഉമമു അൻ തദാ അലൈക്കും കമാ തദാ ലകലതില ഖൈസാതിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പിന്റെ ആഴം ലോകത്തുള്ള സമുദായങ്ങൾ മുഴുവനും ഈ സമുദായത്തിന്റെ മേലെ കൈവെക്കാൻ ഒരുങ്ങിയ സുപ്രയിലെ ഭക്ഷണത്തിലേക്ക് വിശന്നിരിക്കുന്നവന്റെ കൈ നീളുന്നത് പോലെ ലോകത്തുള്ള മുഴുവൻ ശക്തികളും ഇസ്ലാമിനെതിരെ കൈയോങ്ങുന്ന കാലം വന്നാൽ. ഇത് വായിച്ച് കേവലം തള്ളേണ്ട ഒരു പരാമർശമല്ല. ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ഉഗ്രവാദത്തിന്റെയും എല്ലാ പ്രയോഗങ്ങളും വരുമ്പോ ഇസ്ലാമിക് ടെററിസം, ഇവിടെയുള്ള മീഡിയകളുടെ ടേമാണ്, പത്രങ്ങളുടെ പ്രയോഗമാണ്, ഈ രീതിയിൽ ആളുകളുടെ പ്രയോഗങ്ങൾ തന്നെ മാറുന്ന കാലം. എവിടെ വന്നാലും പ്രശ്നങ്ങൾ മുഴുവനും ഇസ്ലാമിന്റെ പേരിൽ, എവിടെ വന്നാലും പ്രതിസന്ധികൾ ഇസ്ലാമിന്റെ പേരിൽ ആരോപിക്കപ്പെടുക. ഇങ്ങനെ ലോകത്തുള്ള എല്ലാ ശക്തികളും ഇസ്ലാമിക സമുദായത്തിന് നേരെ കൈയോങ്ങുന്ന ഒരു കാലം വന്നാൽ ഇന്നെവിടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനിടയിൽ ഒരു കാര്യം കൂടി നമ്മൾ അറിയണം. ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മതമാണ് ഇസ്ലാം. വേറെ ഏത് മതത്തെക്കാളും ഡേ ടു ഡേ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാകുന്നത് ഇസ്ലാമാണ്. ഇസ്ലാമിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖുർആനിക സൂക്തങ്ങളെയും ഖുർആനിനെയും അവഹേളിക്കാൻ ഒരുങ്ങിയതുപോലെ ലോകത്ത് ഒരു മതത്തിന്റെയും വേദത്തെയും അവഹേളിക്കാൻ ആളുകൾ വന്നിട്ടില്ല. കാരണം ഖുർആൻ ലൈവായി ജനങ്ങളുടെ മുമ്പിലുണ്ട് എന്നതാണ് അതിന്റെ കാരണം. ഖുർആനിന്റെ കോപ്പികൾക്കെതിരെ വന്ന സമരം വേറെ ഒരു വേദത്തിനുമെതിരെ വന്നിട്ടില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അവഹേളിക്കാൻ ഒരുങ്ങിയതുപോലെ ഒരു മതാചാര്യനെതിരെയും വന്നിട്ടില്ല. ആഗോളതലത്തിൽ നിങ്ങൾ വായിക്കുക, ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് കൊല്ലത്തിനുള്ളിൽ പ്രവാചക നിന്ന എന്ന പേരിൽ ലോകതലത്തിൽ നടന്ന സംഭവങ്ങൾ വേറെ ഏതെങ്കിലും മതത്തിന്റെ ആചാര്യന്മാർക്ക് നേരെ വന്നോ?
വേറെ ഏതെങ്കിലും പ്രവാചകന്മാർക്ക് നേരെ വന്നോ? വേറെ ഏതെങ്കിലും മതാധ്യക്ഷന്മാർക്ക് നേരെ വന്നോ? ഇല്ല. ഇവിടെ രണ്ടു കാര്യങ്ങൾ വായിക്കണം. എല്ലാവരും ഇസ്ലാമിനെ ഫോക്കസ് ചെയ്യുന്നു എന്നതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, എവിടെയും ചർച്ച ചെയ്യപ്പെടുന്നു പ്രവാചകനും ഇസ്ലാമും എന്നതാണ് മറ്റൊരു കാര്യം. ഇതിന് പോസിറ്റീവായ ഒരു തലമുണ്ട്, നെഗറ്റീവായ മറ്റൊരു തലമുണ്ട്, അനുകൂലമായ ഒരു ഭാഗമുണ്ട്. കാരണം ഇസ്ലാം എപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയാണ്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും വായിക്കപ്പെടുകയാണ്. ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ഒരു പത്രത്തിന്റെ വിനോദം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഒരു പത്രത്തിന്റെ വിനോദം എന്താണ്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന വാചകങ്ങൾ പ്രസിദ്ധീകരിക്കുക, അതിനെതിരെ വളരെ നിയമത്തിന്റെ പരിധിയിൽ നിന്നുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ നമ്മുടെ സ്റ്റേറ്റിൽ നിന്നും ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആഗോളതലത്തിൽ നിന്നും ഉണ്ടായി. എന്നാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്കെതിരെ ഓങ്ങിയ അത്തരം ഒരു എതിർപ്പ് മറ്റേതെങ്കിലും മതാധ്യക്ഷന്മാർക്ക് നേരെ വരുന്നില്ല. അങ്ങനെ പ്രവാചകരെ ആക്ഷേപിക്കാൻ ഒരുങ്ങിയപ്പോൾ ഒരു ഭാഗത്ത് ഒരുപാട് ആളുകൾ അവരുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും ഉയർത്തി കാണിക്കാൻ വന്നു. മറുഭാഗത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ കൂടുതൽ ആളുകൾ വായിക്കാൻ ഒരുങ്ങി. ഇതെല്ലാം മറുഭാഗത്ത് കിട്ടുന്ന ചില കാര്യങ്ങളാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞു, എല്ലാവരും ഒരുമിച്ച് ഇസ്ലാമിനെതിരെ കയ്യേറ്റത്തിന് ഒരുങ്ങുന്ന കാലം വന്നാൽ, അപ്പോഴാണ് സ്വഹാബാ കിറാമിന്റെ ചോദ്യം, ഫഖാല ഖായിനുൻ മിൻ ഖില്ലതിൻ നഹ്നു യൗമൈദിൻ, അന്ന് ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമോ നബിയേ? അന്ന് ന്യൂനപക്ഷമാകുന്നതിന്റെ പേരിലാണോ നമ്മൾക്കെതിരെ കയ്യേറ്റം വരുന്നത്? ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളുള്ള മതമേതാണ്? ഇസ്ലാമാണ്. ലോക രാജ്യങ്ങളിൽ വെച്ച് 2015-16 ലോകത്തെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹമുള്ള വർഷമായി കണക്കാക്കുന്നത്. ഈ അഭയാർത്ഥി പ്രവാഹത്തിൽ കൂടുതൽ ആളുകളും ആരാണ്? സിറിയ എന്ന് പറയുന്ന പാരമ്പര്യ ഇസ്ലാമിക രാജ്യത്ത് നിന്ന് ഇന്നലകളിൽ സുഖസുന്ദരമായി ജീവിച്ചിരുന്ന ജനതയാണ് തുർക്കിയിലെ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നത്. ലോകരാജ്യങ്ങളുടെ കവാടങ്ങളിൽ വന്ന് കാവൽ നിൽക്കുകയാണ്. ഈ അതിർവേലി ഒന്ന് തുറന്നു തരുമോ എന്ന് ചോദിക്കാൻ, ഈ നിലയിൽ ലോകത്തെ അഭയാർത്ഥികൾ പെരുകുകയാണ്. ലോകത്തെ മതത്തിന്റെ പേരിൽ ഏറ്റവും കൊല ചെയ്യപ്പെടുന്നവർ മുസ്ലിമീങ്ങളാണ്. എന്നാൽ മതത്തിന്റെ പേരിൽ ഏറ്റവും കുറ്റം ചുമത്തപ്പെടുന്നവരും നമ്മളാണ്. ഇതൊരു വിരോധാഭാസമായി ലോകത്ത് നിലകൊള്ളുകയാണ്. ഫലസ്തീനിന്റെ രാഷ്ട്രീയ ഭൂമിക നിങ്ങളൊന്ന് നോക്ക്. എത്ര കാലമായി അവിടെ കുരുന്നുകൾ കൊല ചെയ്യപ്പെടുകയാണ്, സ്ത്രീകൾ അവിടെ മാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അവരുടെ കിടപ്പാടങ്ങളിൽ കിടക്കാൻ സൗകര്യമില്ലാതിരിക്കുകയാണ്. ഇസ്രയേൽ എന്ന ഏറ്റവും അപകടകാരിയായ ഒരു രാജ്യത്തിന്റെ ദുഷ്കരമായ കരങ്ങൾ ഒരു കൊച്ചു രാജ്യത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവകാശം വാങ്ങിക്കൊടുക്കാൻ ഒരു UN-നും കഴിയുന്നില്ല, ഒരു മനുഷ്യാവകാശ സംഘടനയ്ക്കും കഴിയുന്നില്ല, ലോകരാഷ്ട്രങ്ങളുടെ വേദികൾക്കും കഴിയുന്നില്ല. ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുവട്ടത്തിൽ താമസിക്കുന്ന ഫിലസ്തീനിന്റെ മക്കൾ ദൈന്യതയാർന്ന ജീവിതത്തിന്റെ ചുഴിയിൽ കിടക്കുമ്പോ ലോകത്തൊരു മനുഷ്യാവകാശ സംഘടനയ്ക്കും കടന്നു വരാൻ കഴിയുന്നില്ല. ഈ നിലയിൽ അരുംകൊല ചെയ്യപ്പെടുന്ന സമുദായം ഏതാണ്? അത് നമ്മുടെ ഇസ്ലാമിക സമുദായം തന്നെ. ബഷാറുൽ അസദ് അധികാരിയായ ഭരണാധികാരി അതാ വർഷങ്ങളായി സിവിലിയന്മാരെ ഇല്ലായ്മ ചെയ്യുകയാണ്. അമേരിക്കയുടെയും റഷ്യയുടെയും സൈനിക വിമാനങ്ങള് പരിശോധന നടത്തുകയും അവരുടെ പരീക്ഷണം നടത്തുകയും ചെയ്യുന്നത് സിറിയയിലാണ്. ഈ രീതിയിൽ വ്യക്തമായ മനുഷ്യാവകാശ ലംഘനം നടക്കുമ്പോ ലോക രാജ്യങ്ങളെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ല. ഐക്യരാഷ്ട്രസഭ എന്നത് കേവലം രണ്ടക്ഷരത്തിൽ ഉമ്മാക്കി പടച്ചു എന്നില്ലാതെ മനുഷ്യന്മാർക്ക് സമാധാനമുണ്ടാക്കാൻ ആ സംഘടനയ്ക്ക് കഴിയുന്നില്ല. ഈ രീതിയിൽ വരുമ്പോ ഹബീബായ തങ്ങളെ പറഞ്ഞത് പുലരുകയാണ്.
എവിടെയും നിങ്ങൾ വിമർശിക്കപ്പെടുകയാണ്, എവിടെയും നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുകയാണ്. അപ്പോഴാണ് സ്വഹാബത്തിന്റെ ചോദ്യം, അന്ന് നമ്മൾ ന്യൂനപക്ഷമായതിനാലാണോ, ന്യൂനപക്ഷമാകുന്നത് കൊണ്ടാണോ നമ്മളെ ഇല്ലായ്മ ചെയ്യുന്നത്? അപ്പോഴാണ് ഹബീബായ തങ്ങൾ പറയുകയാണ്, ബൽ അന്തും യൗമൈദിൻ കസീർ, നിങ്ങളുടെ അംഗസംഖ്യ കുറഞ്ഞതിന്റെ പേരിലല്ല നിങ്ങൾ കൂച്ചിക്കപ്പെടുന്നത്. വലാക്കിന്നക്കും മഴവെള്ളത്തിൽ ഒലിച്ചു വരുന്ന ചണ്ടികളെ പോലെ നിങ്ങൾ മൂല്യമില്ലാത്തവരായി മാറിയാൽ അവിടെയാണ് നിങ്ങൾക്ക് നിന്ദ്യത അനുഭവിക്കേണ്ടി വരുന്നത്, അവിടെയാണ് നിങ്ങൾ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത്. വിശ്വാസികളായ ആളുകൾക്കാണ് പ്രതാപമുള്ളത്. ആ വിശ്വാസത്തിന്റെ പ്രതാപം നിങ്ങളിൽ നിന്ന് നഷ്ടമായാൽ, അഥവാ വിശ്വാസത്തിന്റെ പ്രാധാന്യം നിങ്ങളിൽ നിന്ന് കുറഞ്ഞു പോയാൽ നിങ്ങൾ മൂല്യമില്ലാത്തവരായി മാറുകയാണ്. കനേശുമാരി കണക്കിൽ നമ്മൾ മുന്നിലാണ്. പക്ഷേ നമ്മളിൽ ആത്മധൈര്യമുള്ളവരും കണിശതയോടെ കൈകാര്യം ചെയ്യുന്നവരും മതബോധമുള്ളവര് കുറഞ്ഞു വരുമ്പോൾ മഴവെള്ളത്തിൽ ഒലിച്ചു വരുന്ന ചണ്ടികളെ പോലെ 1000 ജനത നിങ്ങളിൽ ഉണ്ടായാൽ, നിങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ അംഗസംഖ്യ നിങ്ങൾക്ക് ഫലം ചെയ്യില്ല. നിങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ അംഗസംഖ്യ നിങ്ങൾക്ക് ഫലം ചെയ്യില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇരുന്നുകൊണ്ട് ഇന്നത്തെ കാലത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് പറയുകയാണ്. ഇത് കേവലമായ ഒരു നിഗമനമല്ല, കൃത്യമായ ഒരു അവതരണമാണ്. ഈ തപ്പനെ ഓല കൊണ്ട് കുടിലുണ്ടാക്കി താമസിക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നാളത്തെ ഒരു കാലം വരാനുണ്ട്. ആ കാലം എന്താണ്? ഉയരം കൂടിയ കെട്ടിടങ്ങൾ കൊണ്ട് മത്സരിക്കുന്ന ഒരു കാലം വരും. ഖലീഫ ടവറിലേക്ക് നോക്കുമ്പോ, ബുർജുൽ മംലകയിലേക്ക് നോക്കുമ്പോ, പെട്രോണാസ് ടവറിലേക്ക് നോക്കുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നലെ പറഞ്ഞത് പുലർന്നത് കാണുകയാണ്. ഈത്തപ്പന മട്ടൽ കെട്ടിയുണ്ടാക്കിയ മേൽക്കൂരയിൽ, ഈത്തപ്പന ഓല മേനുണ്ടാക്കിയ കുളിരിനു കീഴിൽ താമസിക്കുന്ന ഒരു കാലത്ത് മാനം മുട്ടുന്ന ടവർ ഉണ്ടാക്കി മത്സരിക്കുന്ന ഒരു ജനതയെ കുറിച്ച് ദീർഘവീക്ഷണം നടത്തിയ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നാണ് പറയുന്നത്, നാളെ നിങ്ങളുടെ അംഗസംഖ്യയുടെ വർദ്ധനവ് നിങ്ങൾക്ക് മൂല്യപരമായി രക്ഷ തരില്ല. കാരണം നിങ്ങളിൽ മൂല്യമുള്ളവർ കുറവാണ്. ഇസ്ലാമികമായ മാനങ്ങളെയും മൂല്യങ്ങളെയും പരിഗണിക്കുന്ന ആളുകൾ കുറവാണ്. അതുകൊണ്ട് പറയാനുള്ളത്, അല്ലയോ ഈമാനുള്ളവരെ, നിങ്ങൾ വിശ്വാസത്തിൽ കൃത്യതയുള്ളവരാകണം. കാരണം ഈ ലോകത്തിന്റെ മുഴുവനും ഉടമസ്ഥനാരാണ്? സർവാധികാരിയായവൻ എത്ര ഉന്നതനാണ്, പരിശുദ്ധനാണ്. അവനെല്ലാത്തിനും കഴിവുള്ളവനാണ്, എല്ലാ കഴിവിന്റെയും ഉടമത്തൻ അവനാണ്. അവനാണ് ജീവിത മരണങ്ങളെ പടച്ചവൻ, അവനാണ് മരണത്തെയും ജീവിതത്തെയും പടച്ചവൻ, അവനാണ് ഉലകത്തിന്റെ ഉടയവൻ. എന്തിനാണ് ജീവിത മരണങ്ങളെ അവൻ പഠിച്ചത്? ലിയബലുവകും അയ്യുകും അഹ്സനു അമല,
നിങ്ങളിൽ ആരാണ് സൽക്കർമ്മികൾ എന്ന് പരിശോധിക്കാനാണ് എന്ന് വിലയിരുത്താൻ വേണ്ടിയാണ് ജീവിത മരണങ്ങളെ പഠിച്ചതെന്ന് വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുമ്പോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ധാർമ്മികതയെ നമ്മൾ ആലോചിക്കണം. പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാം അബൂ ദാവൂദും ഇമാം അഹ്മദും ഉദ്ധരിച്ച ഹദീസാണ് ഞാൻ വായിക്കുന്നത്. ബൽ അൻതും യൗമൈദിൻ കസീർ, അന്ന് നിങ്ങൾ ഏറെയാണ്. വലാക്കിന്നകും ഉസാഉൻ കഉസാഇസ്സൈൽ, മഴവെള്ളത്തിൽ ഒലിച്ചു വരുന്ന ചണ്ടികളെ പോലെ നിങ്ങൾ മൂല്യമില്ലാത്തവരായി ഈമാനില്ലാത്തവരായി മാറിയാൽ നിങ്ങളോടുള്ള ബഹുമാനവും നിങ്ങളോടുള്ള ഭയവും എതിരാളികളുടെ ഹൃദയത്തിൽ നിന്ന് ഊരപ്പെടുന്നതാ. അത്തരമൊരു കാലം വരുമ്പോ ഈ സമൂഹന്മാരെ കുറിച്ചുള്ള ഭയം എതിരാളികളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നതാണ്. നിങ്ങളെക്കുറിച്ച് വിശ്വാസികളെ കുറിച്ചുള്ള പ്രതാപം മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തപ്പെടുന്ന ഒരു കാലം വന്നാൽ, എന്നിട്ട് ഹദീസ് പറയുകയാണ്, യഖദിഫന്നല്ലാഹു ഫീ ഖുലൂബികുമുൽ വഹ്നാ, നിങ്ങളുടെ ഹൃദയത്തിൽ വഹൻ എന്നൊരു രോഗം ഇട്ടുതരുന്നതാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ വഹൻ ഇട്ടുപെടുന്ന തരുന്നതാണ്. വമൽ വഹനു യാ റസൂലല്ലാ, അല്ലയോ ഹബീബായ നബിയേ, വഹൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മറുപടി എവിടുന്ന് അറിയിക്കുകയാണ്, ഹുബ്ബു ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള പ്രേമവും മരണത്തോടുള്ള വിരക്തിയുമാണ് നിങ്ങൾക്കിട്ടുതരാനുള്ളത്. നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ഭൗതികതയോടുള്ള പ്രേമം വരികയും മരണത്തോടുള്ള വിരക്തി വരികയും ചെയ്താൽ നിങ്ങളുടെ എണ്ണം കൊണ്ട് കാര്യമില്ല, നിങ്ങൾക്ക് വണ്ണമുണ്ടാവൂല. എത്ര വസ്തുതയാണ്! നമ്മളിന്ന് ദുനിയാവിന്റെ പിന്നിൽ സഞ്ചരിക്കുകയാ. പ്രിയമുള്ള സഹോദരന്മാരെ, പല പ്രഭാഷണങ്ങളുടെ ഈ സീഡികൾ കിട്ടും, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനങ്ങളും അതിന്റെ പുലർച്ചയും 15 മണിക്കൂർ പ്രഭാഷണത്തിന്റെ സീഡി നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. കഴിവുള്ളവർക്കൊക്കെ വാങ്ങാവുന്നതാണ്. അപ്പോൾ അതിലേക്കെല്ലാം നമുക്ക് കടക്കാനാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പുലർന്നു. അങ്ങനെയുള്ള 15 മണിക്കൂർ പ്രഭാഷണത്തിന്റെ സീഡി തുടർച്ചയായ ഒരു പരമ്പരയാണ്, അത് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുനിയാവിനോടുള്ള പ്രമത്തതയും മരണത്തോടുള്ള വിരക്തിയും നിങ്ങളിൽ വന്നാൽ നിങ്ങളെ പരിഗണിക്കാൻ ഇവിടെ ആളുണ്ടാവില്ല, നിങ്ങളെ പരിഗണിക്കാൻ ഇവിടെ ജനതയുണ്ടാവില്ല. ഹുബ്ബു ദുനിയാവ കറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വിരക്തിയും അതുപോലെ ദുനിയാവിനോടുള്ള മഹബത്തും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നാൽ പിന്നെ നിങ്ങളെ പരിഗണിക്കാൻ ഇവിടെ ആളുണ്ടാവൂല. ഇതിന് പരിഹാരം എന്താണ്? നമ്മൾ വിശ്വാസത്തിലേക്ക് മടങ്ങലാണ്. അൽമാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയാ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വഖൈറുൻ അമലാ. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സംഘാടകരെ ബക്കറ്റും കൊണ്ടുവരുമ്പോൾ എല്ലാവരും നല്ല സംഭാവനകൾ നൽകണം, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അൽമാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയാ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വഖൈറുൻ അമലാ. നിങ്ങളുടെ സന്താനവും നിങ്ങളുടെ സമ്പാദ്യവും ഈ ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഏതിലില്ലായി നിങ്ങളുടെ ഈ ഭൗതികമായ ജീവിതത്തിന്റെ
ഓർണമെന്റ്സുകളാണ്, അലങ്കാരങ്ങളാണ്, ആഭരണങ്ങളാണ്. പക്ഷേ വൽബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല. സൽക്കർമ്മങ്ങളാണ് നിങ്ങൾക്ക് നാളേക്ക് ബാക്കിയുള്ളത്. ഇവിടെ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ബാക്കിയുള്ളത്. അല്ലാതെ സന്താനങ്ങളും സമ്പാദ്യവും വരില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങളോടൊക്കെ സംഘാടകർ ബക്കറ്റും കൊണ്ടുവരുമ്പോൾ നല്ല സംഭാവനകൾ നൽകണം. അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഇസ്ലാമിക സാംസ്കാരിക കേന്ദ്രം ഖാദിസിയ എന്ന മഹത്തായ സ്ഥാപനം അൽഹംദുലില്ലാ 2000 പരം വരുന്ന വിദ്യാർത്ഥികൾക്ക് അറിവും ആത്മീയതയും നൽകുന്ന, 1000 കുടുംബങ്ങൾക്ക് സമാധാനവും സാന്ത്വനവും നൽകുന്ന, ജീവകാരുണ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹത്തായ സ്ഥാപനം, പ്രതിമാസം ആ സ്ഥാപനം നടക്കാൻ 10-15 ലക്ഷത്തിലേറെ രൂപ ആവശ്യമുണ്ട്. ഭീമമായ കടബാധ്യതകളുള്ള മഹത്തായ സ്ഥാപനത്തിലേക്ക് ഇനിയും ഒരുപാട് സംരംഭങ്ങൾ ഏറ്റെടുത്തത് നിർവഹിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളെ സമീപിക്കുന്ന സംഘാടകരിൽ ബക്കറ്റിൽ നല്ല സംഭാവനകൾ നിക്ഷേപിച്ച് സഹോദരിമാരുടെ ഭാഗത്ത് കവറുകൾ വിതരണം ചെയ്യും. നിങ്ങളതിലേക്ക് നല്ല ഉദ്ദേശത്തോടെ ഭീമമായ സംഭാവനകൾ നിക്ഷേപിച്ച് നാളെ കൊണ്ടുവന്ന സംഘാടകരെ ഏൽപ്പിക്കണമെന്ന് അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ, സ്ഥാപനത്തിൻ്റെ ആവശ്യത്തിലേക്ക് തിരുവനന്തപുരം ജില്ലയിൽ കല്ലുവാതുക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. മുമ്പൊരു മദ്യ ദുരന്തത്തിൽ എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും. ആ സ്ഥലത്തിന് സമീപം നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി പുതിയൊരു ലാൻഡ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതിലേക്ക് 10,00,000 രൂപയുടെ ബാധ്യതയുണ്ട്. അതിലേക്ക് 1 സെന്റ് സ്ഥലത്തിന് 51,000 രൂപയാണ്. 1 സെന്റിന്റെ സംഖ്യ അതിൽ നിക്ഷേപിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ, 1/2 സെന്റിന്റേതെങ്കിൽ അങ്ങനെ, 1/4 സെന്റിന്റേതെങ്കിൽ അങ്ങനെ, അങ്ങനെ കഴിവുള്ളവർ അതിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവനകൾ നിക്ഷേപിച്ച് നാളെ എത്തിച്ചു തരണമെന്ന് സഹോദരിമാരോട് പ്രത്യേകം അറിയിക്കുന്നു. സഹോദരന്മാർ നല്ല സംഭാവനകൾ ബക്കറ്റിൽ നിക്ഷേപിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സ്ഥാപനത്തിന് കീഴിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നാഷണൽ ലെവലിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 2 മുമ്പ് ഞങ്ങൾ ബീഹാറിലും ജാർഖണ്ഡിലും അതുപോലെ തന്നെ ഡൽഹിയിലും ഒക്കെയുള്ള പാവപ്പെട്ടവർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ വസ്ത്രവിതരണത്തിനും ഭക്ഷണ വിതരണത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജീകരിക്കുന്നതിനുമൊക്കെ പോയതിൻ്റെ അനുഭവങ്ങൾ ഇപ്പോൾ പങ്കുവെക്കാനുള്ള നേരമില്ല. പരമദരിദ്രരായ ജനങ്ങൾ, കിടപ്പാടമില്ലാത്തവർ, അറിവാലയങ്ങളില്ലാത്തവർ, അവിടെയൊക്കെ കഴിയും പോലെയുള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സംഭാവനകൾ ഉണ്ടാവണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ലോകത്തെ അലങ്കാരങ്ങളായ സമ്പത്തും സന്താനങ്ങളും, എന്നാൽ നാളേക്ക് നിങ്ങൾക്ക് വരാനുള്ളത് നിങ്ങളുടെ സ്വാലിഹായ കർമ്മങ്ങളാണ്. നമ്മളിതാ നമ്മുടെ സമ്പാദ്യങ്ങൾ നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. നമ്മൾ നമ്മുടെ അനന്തരാവകാശികൾക്ക് വേണ്ടിയാണ് സമാഹരിക്കുന്നത്. നമ്മുടെ മാളികകൾ നമ്മൾ കെട്ടിയുണ്ടാക്കുന്നത് കാലത്തിന് നശിപ്പിച്ചു കളയാനാണ്. ഇന്നത്തെ മാളികകൾ നാളത്തെ സ്മാരകങ്ങളായി മാറുകയാണ്, അല്ലെങ്കിൽ കാലം അതിനെ നശിപ്പിച്ചു കളയുകയാണ്. അതുകൊണ്ട് വാഴമല്ലി ദാരിനാഥൻ, നാളത്തെ വീടിനു വേണ്ടിയാണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടത്. നാളെ നിങ്ങൾ പാരത്രിക ലോകത്തെ സ്വർഗോദ്യാനത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ നിങ്ങളുടെ അയൽവാസിയായിട്ടുള്ളതാരാണ്? ലോകമാകമാനമുള്ള മാനവികതയുടെ മനതരങ്ങളിൽ അനുരാഗത്തിന്റെ ആത്മവല്ലരി തീർത്ത പ്രണയത്തിന്റെ പ്രകൃഷ്ട പ്രപഞ്ചത്തിലേക്ക് മാടി വിളിച്ച് സദ്യ ഒരുക്കിയ നായകരായ എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ നിറവസന്തമേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം
ഈ നഗരിയിൽ നിന്നുയരുന്ന സ്വലാത്ത് സലാമിന്റെ വീതികൾ മദീനയുടെ ഉമ്മരത്ത് മറമരമുയർത്തണം. നമ്മുടെ ഹൃദയാന്തരത്തിലുള്ള നബി സ്നേഹത്തിന്റെ പ്രോജ്വലമായ പ്രകാശനമാണ് സ്വലാത്ത്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ നമുക്കൊന്ന് സ്വലാത്ത് ചൊല്ലാം. എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ നിത്യവസന്തമേ, നിറകുസുമമേ, മുഹമ്മദുർ റസൂലുള്ളാ. കാരണം എന്താണ്? ആനുകാലിക ജനതയുടെ മുമ്പിൽ നിന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്ത് വന്ന് 63 കൊല്ലത്തെ ജീവിതം കഴിഞ്ഞ് പാരത്രിക ലോകത്തേക്ക് യാത്രയായ നേതാവിന്റെ അനുയായിയാണെന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ്. കാരണം ഓൺലി മാൻ ഇൻ ഹിസ്റ്ററി ഹു വാസ് സുപ്രീംലി സക്സസ്ഫുൾ ബോത്ത് ഓൺ ദി റിലിജിയസ് ആൻഡ് സെക്യുലർ ലെവൽസ്, എല്ലാ മണ്ഡലങ്ങളെയും ഒരുപോലെ ഉപാസിച്ചിട്ട് വിജയം വരിച്ച ഒരേ ഒരു നേതാവാണ്. അതിന് തുല്യമായി ഒരു നേതാവ് ലോക ചരിത്രത്തിന് അവതരിപ്പിക്കാനായിട്ടില്ല. അങ്ങനെയുള്ള നേതാവിന്റെ അനുയായികളാണ് നമ്മൾ. ഉലകത്തിന്റെ മുഴുവനും നേതാവ് കേവലം മുസ്ലിങ്ങളുടെ മാത്രം നേതാവല്ല, ലോകത്തുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും നേതാവാണ്. ഖുർആൻ അവിടുന്ന് പറയട്ടെ, തങ്ങളെ തങ്ങളെ ഈ ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ അയച്ചിട്ടില്ല. ഒരു ഹൈന്ദവ പണ്ഡിതന്റെ പ്രഭാഷണം അടുത്തിടെ കേൾക്കാനായി. ഇതേ ആയത്തിന്റെ വിശദീകരണമാണ് അദ്ദേഹം പറയുന്നത്. ഡൽഹിയിൽ ജീവിച്ചിരുന്ന ഒരു ഹൈന്ദവ കവിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ദില്ലു റാം എന്നാണ്. അദ്ദേഹത്തിനും പറയാനുള്ളത് എന്താണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ സേ ഹശർ മേ മാനാഖുലേ. എൻ ഞാൻ ആദരിച്ച് സ്നേഹിക്കുന്ന നബി മുസ്ലിങ്ങളുടെ പ്രവാചകനാണെന്ന് ചിലർ പറയുന്നുണ്ട്. എന്തിനാണ് ഹൈന്ദവനായ നീ മുസ്ലിങ്ങളുടെ നേതാവിനെ ഇത്രമേൽ പ്രകീർത്തിക്കുന്നത് എന്ന് എന്നോട് ചിലർ ചോദിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് പറയാനുള്ള മറുപടി എന്താണ്? റഹ്മത്തുൽ ലിലാലമീൻ സേ ഹശർ മേ മാനാഖുലേ. റഹ്മത്തുൽ ലിലാലമീൻ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം നാളെയാണ് വെളിവാവുക. മുജേബിയിലേ ജായേംഗേ ജന്നത്തുമേ, എന്നെയും കൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന നബിയാണത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യാശ വെക്കുന്നത് ഒരു ഹൈന്ദവനായ കവിയാണ്. ലോകമാകമാനമുള്ള വിശാരദന്മാരുടെ വിചാരമണ്ഡലങ്ങൾ, പുണ്യപ്രവാചകരുടെ വ്യവഹാര മേഖലകളെ പഠിച്ചു നോക്കിയപ്പോ എല്ലാവരും അത്ഭുതത്തോടെ പറയാനുള്ള മറുപടി എന്താണ്? ഓൺലി മാൻ ഇൻ ഹിസ്റ്ററി എന്നാണ് ഹബീബിനെ പറഞ്ഞു തരുന്നത്. ആ നേതാവ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, അന്ത്യനാളിന്റെ മുന്നോടിയായി നിങ്ങളിൽ വരാനുള്ള ഒരു വിപത്ത് കൂടി പറയാം. ഖതീഅത്തുർ റഹിമി, നിങ്ങൾ കുടുംബ ബന്ധങ്ങൾ മുറിക്കലാണ്. നിങ്ങളുടെ പാരസ്പര്യ ബന്ധങ്ങളെ നിങ്ങൾ പരിഗണിക്കാതിരിക്കലാണ്. ജ്യേഷ്ഠൻ അനുജനോട് പിണങ്ങുന്നു, അനുജൻ ജ്യേഷ്ഠനോട് പിണങ്ങുന്നു, കുടുംബാദികൾ തമ്മിൽ തെറ്റുന്നു, കുടുംബ ബന്ധങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നു. അങ്ങനെ വന്നാൽ നിങ്ങളെ കാത്തോളണേ, അത് നിങ്ങൾക്ക് നാശമാ. കുടുംബ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളതാണ്. പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞില്ലേ, يسألونك ماذا ينفقون قل ما أنفقتم من خير فللوالدين والأقربين واليتامى والمساكين وابن السبيل وما تفعلوا من خير فإن الله به عليم. നിങ്ങളുടെ വ്യയങ്ങൾ ആർക്കൊക്കെ വേണ്ടിയാണ് വേണ്ടത്? അതിൽ നിങ്ങളുടെ കുടുംബാദികളെ നിങ്ങൾ പരിഗണിക്കേണ്ടതാണ്, നിങ്ങളുടെ കുടുംബക്കാരെ നിങ്ങൾ പരിഗണിക്കേണ്ടതാണ്. എന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്,
فهل عسيتم إن توليتم أن تفسدوا في الأرض وتقطعوا أرحامكم أولئك الذين لعنهم الله أولئك الذين لعنهم الله فأصمهم وأعمى أبصارهم കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകൾക്കുള്ള ശാപമാണ്, അവർക്കുള്ള നാശമാണ്, അവർക്ക് വരാനുള്ള ദുരന്തങ്ങളാണ്. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, അത് നിങ്ങൾക്ക് വിനാശമാണ്. വല്ലദീന യഖുദൂന അഹദ അല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖതഊന മാ അമറ അല്ലാഹു ബിഹി അൻ യുസൽ ويفسدون في الأرض أولئك لهم اللعنة ولهم سوء الدار കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകളിൽ അവർക്ക് നാശമുണ്ട്, ശാപമുണ്ട്. അവർക്ക് വരാനുള്ളത് മോശമായ ഭവനമാണ്. അതുകൊണ്ട് നമ്മൾ സഹോദര്യങ്ങളെ മാനിക്കണം. പണത്തിന്റെ പേരിൽ, താല്പര്യത്തിന്റെ പേരിൽ നിന്ന് കുടുംബങ്ങളെ മുറിക്കുകയാണ്. അനുജന്റെ വീട്ടിലേക്ക് വഴി കൊടുക്കാത്ത ജ്യേഷ്ഠന്മാർ, അനുജനോട് തെറ്റി നിൽക്കുന്ന അനുജൻ ജ്യേഷ്ഠന്മാർ, ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പാരസ്പര്യങ്ങളെ നിങ്ങൾ മുറിച്ചു കളഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹം എടുത്തു പോകുന്നതാണ്. കുടുംബ ബന്ധങ്ങളെ പരിഗണിക്കാതിരിക്കൽ ഇന്ന് ലോകത്തിന്റെ വലിയൊരു നാശമാണ്. അത് അന്ത്യനാളിന്റെ മുന്നറിയിപ്പാണ്, സൂചനയാ. സോഷ്യൽ മീഡിയ റിലേറ്റീവ്സ്, സോഷ്യൽ മീഡിയ ഫാമിലി, നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളും, നമ്മുടെ ഗ്യാദറിംഗ്സ് എല്ലാം ഇന്ന് മായാലോകത്താണ്. നമ്മുടെ സംഗമങ്ങളെല്ലാം ഇന്ന് സോഷ്യൽ മീഡിയ ലോകത്താണ്. 1000 ഗ്രൂപ്പുകൾ അംഗങ്ങളായി ആളുകൾ മാറിയിരിക്കുന്നു. വാട്സപ്പ് ഗ്രൂപ്പുകൾ, സ്വന്തം അടുത്ത് താമസിക്കുന്ന മാതാവിന്റെ വേദന അറിയാൻ സമയമില്ലാത്തവൻ, അനുജന്റെ പട്ടിണി അറിയാൻ നേരമില്ലാത്തവൻ, ജ്യേഷ്ഠന്റെ രോഗ സന്ദർശനത്തിന് സമയമില്ലാത്തവൻ, ബന്ധങ്ങളെ പരിഗണിക്കാൻ സമയമില്ലാത്തവൻ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ അവന്റെ വിലാസം അടയാളപ്പെടുത്തുകയാണ്. എത്ര മണിക്കൂറാണ് ആളുകൾ ഈ സോഫ്റ്റ് മീഡിയ ലോകത്ത് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? കൂട്ടുകാര, നമ്മൾ ആ ഒരു മായാലോകത്തേക്ക് മാറുന്നതിന് മുമ്പ് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ചാർച്ചകളെ ചേർക്കുന്നവർക്ക് വലിയ ബഹുമാനമുണ്ട്. നിങ്ങളുടെ ആയുസ് നീട്ടിക്കിട്ടാനുള്ള ഒരു ഉപാധിയാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നത്. നിങ്ങളുടെ ആയുസ് നീളാനുള്ള ഒരു മാർഗമാണ്. ആയുസ്സിൽ ബറക്കത്താണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഇന്നർ റഹിമ, കുടുംബ ബന്ധം എന്നത് അർശിൽ തൂങ്ങിപ്പിടിച്ചിട്ട് പറയുകയാണ്. കുടുംബബന്ധം എന്ന് പറയുന്ന പ്രതിഭാസം അർശിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, പടച്ചവനെ എന്നെ ചേർക്കുന്നവരെ നീ ചേർക്കണേ, എന്നെ മുറിക്കുന്നവരോട് നീ ബന്ധം മുറിക്കണേ. കുടുംബബന്ധം എന്ന് പറയുന്ന ആ മൂല്യം അള്ളാഹുവോട് പറയാണ്, പടച്ചവനെ എന്നെ ചേർക്കുന്നവരോട് നീ അടുപ്പം കാണിക്കണം, എന്നെ മുറിക്കുന്നവരോട് നീ അകൽച്ച കാണിക്കണം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അനർ റഹ്മാനുർ റഹീം, ഞാൻ റഹ്മാനും റഹീമുമാണ്. ഇന്നീ ശക്കക്തുൽ റഹീമി മിൻ ഇസ്മി, റഹീം എന്നത് സിലത്തുർ റഹീം, കുടുംബ ബന്ധം ചേർക്കുക എന്നതിന്റെ അറബി പ്രയോഗമാണ്. ആ റഹീം എന്ന പ്രയോഗം എന്റെ നാമത്തിന്റെ വാചക പ്രയോഗത്തിൽ നിന്ന് നിഷ്പന്നമായ ഒരു വാക്ക് തന്നെയാണ്. എന്റെ നാമത്തിന്റെ ഒരു ഭാഗമാണ്. ഫമൻ വസലഹ, ആരെങ്കിലും കുടുംബ ബന്ധം ചേർത്താൽ, വസൽതുഹു, ഞാൻ അവനോട് ചേർത്തു എന്ന് പറഞ്ഞാൽ അവനോട് അള്ളാഹുവിന് പ്രിയമാണ്, അള്ളാഹുവിന് ഇഷ്ടമാണ്. കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നവരോട് അള്ളാഹുവിന് ഇഷ്ടമാണ്. വമൻ നകസഹ, ആരെങ്കിലും ആ കുടുംബ ബന്ധത്തെ മുറിച്ചാൽ അവനോട് ഞാനും ബന്ധം മുറിക്കുന്നതാണ്.
അല്ലാഹു തആല നൽകിയിട്ടുള്ള വലിയ മഹത്വമാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ തെറ്റി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു അധ്യാപനം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ കുടുംബ ബന്ധങ്ങൾ ചേർക്കാൻ ഒരുങ്ങണം. നമ്മുടെ കുടുംബങ്ങളോട് അടുപ്പം കാണിക്കണം, സ്നേഹം കാണിക്കണം. നമ്മുടെ ഉമ്മയുടെ ഉപ്പയുടെ മഹാന്മാരായ സ്വഹാബത്തിന്റെ ജീവിതം എങ്ങനെയാണ്? ഉപ്പാന്റെ ഒരു സഹോദരനെ പോലും ബഹുമാനി, ഉപ്പാന്റെ ഒരു കൂട്ടുകാരനെ പോലും പരിഗണിക്കുന്ന കാര്യം ഇമാം ബുഖാരി സഹീഹിൽ ഉദ്ധരിച്ചില്ലേ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ ആദരിക്കുന്നു. മാനദണ്ഡം എന്താണ്? എന്റെ ഉപ്പയുടെ കൂട്ടുകാരനാണ്. ഉപ്പയുടെ ബന്ധുക്കൾ, ഉമ്മയുടെ ബന്ധുക്കൾ, കുടുംബാദികൾ, ഇവരെയൊക്കെ പരിഗണിക്കാനുള്ള നല്ല മനസ്സ് വേണം. അവരെ താങ്ങാനും സഹായിക്കാനുമുള്ള വിശാലത വേണം. നിങ്ങളുടെ ആയുസ് നീട്ടിക്കിട്ടാനുള്ള മാർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് പെട്ടെന്നുള്ള മരണം. അതിലേക്ക് ഇൻഷാല്ലാ നാളെ നമുക്ക് വരാം. ഈ പെട്ടെന്നുള്ള മരണങ്ങൾക്ക് നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്ത് കിട്ടാനുള്ള മാർഗം കുടുംബബന്ധം ചേർക്കലാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. അത്രയും മൂല്യമുള്ള കാര്യമാണ്. നിങ്ങളുടെ ചാർച്ചകളെ നിങ്ങൾ ചേർക്കണേ. അന്ത്യനാളിന്റെ മുന്നറിയിപ്പിൽ പെട്ടതാണ് കുടുംബ ബന്ധങ്ങൾ മുറിക്കുക. നിസ്സാരമായ കാര്യത്തിന് വേണ്ടിയാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ബന്ധങ്ങളെ വിട്ടു നിൽക്കുന്ന ജനങ്ങൾ ആ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണേ. ഹബീബായ തങ്ങൾ അന്ത്യനാളിന്റെ ലക്ഷണം പറയുമ്പോ സാമൂഹികമായ മാറ്റം മാത്രമല്ല പറഞ്ഞത്, സാങ്കേതികമായ മാറ്റങ്ങൾ മാത്രമല്ല പറഞ്ഞത്, ഭൗമികമായ മാറ്റങ്ങൾ മാത്രമല്ല പറഞ്ഞത്, എല്ലാ മേഖലയിലുമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് ഞാൻ പറയട്ടെ, തഖാറുബുൽ അസ്വാഖ്. തഖാറുബുൽ അസ്വാഖ്, മാർക്കറ്റുകൾ അടുത്തടുത്ത് വരിക, അന്ത്യനാളിന്റെ ഒരു സൂചനയാണ്. ഇന്നിവിടെ മാർക്കറ്റ് ഏത് അല്ലാത്തത് ഏതെന്ന് പറയാൻ, കാഞ്ഞങ്ങാട് ടൗൺ തുടങ്ങുന്നത് അവസാനിക്കുന്നത് കാസർഗോഡ് വരെയാണ്, കാസർഗോഡ് അവസാനിക്കുന്നത് കാഞ്ഞങ്ങാട് വരെയാണ്. ഇങ്ങനെ എല്ലാ അങ്ങാടികളും മുട്ടിച്ചേർന്ന് നിൽക്കുകയാണ്. ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, ഷോപ്പിംഗ് മാളുകൾ, വ്യാപാര സച്ചത്വരങ്ങൾ, നമ്മുടെ നാട്ടിലെ ടൗൺഷിപ്പുകളെല്ലാം ചേർന്ന് വരെയാണ്. തഖാറുബുൽ അസ്വാഖ്, പട്ടണങ്ങൾ പരസ്പരം ചേർന്ന് വരിക. ഈ പട്ടണം എവിടെ അവസാനിച്ചു എന്ന് പറയാനില്ല, ലക്ഷ പട്ടണത്തോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുക. ഈ രീതിയിലേക്ക് നിങ്ങളുടെ മാർക്കറ്റുകൾ ചേർത്ത് വരുന്ന ഒരു കാലം, ചേർന്ന് വരുന്ന ഒരു കാലം. ഏത് കാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് പറയുന്നത്? ലീലാഫി ഖുറൈഷ് ഈലാഫിഹിം റിഹ്ലതശ്ശിതാഇ വസ്സൈഫ്. കച്ചവട യാത്രകൾ നടന്നിരുന്ന ഒരു കാലത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഷാമിലേക്ക് പോയി, യമനിലേക്ക് പോയി, അതുപോലെ പേർഷ്യയിലേക്ക് പോയി. കച്ചവട സംഘങ്ങൾ ശൈത്യകാലത്തും വേനൽക്കാലത്തും ഒക്കെ പോയി വരുന്ന ഒരു ജനതയുടെ മുമ്പിൽ നിന്നാണ് പറയുന്നത്. മക്കയിൽ നിന്ന് വിട്ടാൽ പിന്നെ ജിദ്ദ വരെ ഒന്നുമില്ല, ജനവാസമില്ല, കച്ചവട സ്ഥാപനങ്ങളില്ല, ഒന്നുമില്ല. ഇപ്പോഴും നിങ്ങൾ നോക്ക്, മക്കയുടെയും മദീനയുടെയും ഇടയിൽ കാര്യമായ ഒരു ടൗൺഷിപ്പും ഇല്ല. ഇതുപോലെ മരുഭൂമികൾ വിശാലമായി കിടക്കുന്ന ഒരു ജനതയോട്, പട്ടണങ്ങളെ കുറിച്ച് പരിചയം പറയാനില്ലാത്ത ഒരു ജനതയോട്, ഒറ്റപ്പെട്ട സീസൺ മാർക്കറ്റുകൾ മാത്രമുള്ള ഒരു ജനതയോട്, ഒക്കാവ് മാർക്കറ്റ് പോലെയുള്ള ഒറ്റപ്പെട്ട സീസൺ മാർക്കറ്റുകളുള്ള ഒരു ജനതയോട്, അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അന്ത്യനാൾ അടുത്ത് വരുമ്പോ തഖാറുബുൽ അസ്വാഖ്, നിങ്ങളുടെ മാർക്കറ്റുകൾ അടുത്ത് വരുന്നതാണ്. ഇന്ന് അവിടെ നിന്നൊക്കെ പോയി നമുക്കിപ്പോ പർച്ചേസ് ചെയ്യാൻ ഷോപ്പിലേക്ക് പോകണ്ട, ഷോപ്പ് ഇങ്ങോട്ട് വരുന്നൊരു കാലം. എന്റെ മുമ്പിലുള്ള ഈ ഡിവൈസിനകത്ത് ഒന്ന് രണ്ട് ലെറ്റേഴ്സ് അടിച്ചു കഴിഞ്ഞാൽ ആമസോൺ മാർക്കറ്റിന്റെ മുമ്പിലേക്ക് വരും. ഒരുപാട് ഓൺലൈൻ മാർക്കറ്റുകൾ എന്റെ മുമ്പിലേക്ക് വരും. എനിക്ക് വേണ്ട സാധനം ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. വിതിൻ അവേഴ്സ് എന്റെ വീട്ടിലേക്ക്, എന്റെ ഷോപ്പിലേക്ക്, എന്റെ ഓഫീസിലേക്ക് ആ സാധനം എത്തിച്ചേരും. ഇന്ന് സാധനം വാങ്ങാൻ കടയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ബൈ ഫോൺ ഹോം ഡെലിവറി സിസ്റ്റം എല്ലാ നാട്ടിലും വ്യാപകമായി കഴിയും. നമ്മുടെ മക്കൾക്ക് ജ്യൂസ് വേണം, ഉടനെ ജ്യൂസ് കടക്കാരനെ വിളിച്ചു, ഉടനെ ഹോം ഡെലിവറി സർവീസ് എത്തിക്കഴിഞ്ഞു. എല്ലാം ഹോം ഡെലിവറി നടത്തുന്ന ഒരു കാലം.
ഇനി ഒരാളോട് വിളിച്ചു പറയേണ്ടതുമില്ല, നിനക്ക് മൗനമായി ഷോപ്പിംഗ് നടത്താം. അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ കയ്യിലുള്ള മൊബൈലിൽ ചെറിയൊരു കൈകാര്യം നടത്തിയാൽ എനിക്ക് വേണ്ട സാധനങ്ങൾ. ഇത് ഞാൻ പറയുമ്പോ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഡിവൈസിന്റെ കവർ എന്റെ ഒരു സുഹൃത്ത് ആമസോൺ മാർക്കറ്റിൽ നിന്ന് ഓൺലൈൻ ഷോപ്പ് നടത്തിയിട്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. പ്രിയമുള്ള സഹോദരന്മാർ, അറിയാം ഈ രൂപത്തിലേക്ക് സാർവത്രികമായ ഓൺലൈൻ ഷോപ്പ് സംവിധാനം നമ്മളെല്ലാവരും നിരന്തരമായി ഉപയോഗിക്കുകയാണ്. ഷോപ്പിലേക്ക് പോകേണ്ടതില്ല. ഈ ഒരു ലോകത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നതെന്ന് മാർക്കറ്റുകൾ പോലും പാകപ്പെട്ടിട്ടില്ലാത്ത ഒരു കാലത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, അന്ത്യനാളിന്റെ ആഗമനത്തിന് മുമ്പ് നിങ്ങളിൽ വരും തഖാറുബുൽ അസ്വാഖ്. തഖാറുബുൽ അസ്വാഖ് നിങ്ങളുടെ മാർക്കറ്റുകളിൽ ചേർന്നു വരുന്ന കാലമായാൽ മറ്റൊരു ഹദീസിലില്ലേ, തഖാറുബുൽ അജ്മാ, കാലം അടുത്തു വരുന്ന കാലം എന്ന് പറഞ്ഞാൽ ടൈമിന്റെ ബറക്കത്ത് പോയ കാലം. രാവിലെ ആയിട്ട് വൈകുന്നേരമാകാൻ അധികം സമയമെടുക്കുന്നില്ല, കാലം ശീഘ്രമായി സഞ്ചരിക്കുകയാണ്. നമുക്കൊരു ദിവസം കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, നമുക്കുള്ള ടൈമിലെ ബറക്കത്ത് പോയി. അതാണൊരു സൂചന. അല്ലെങ്കിലോ നിങ്ങൾക്ക് ദിവസങ്ങൾ യാത്ര ചെയ്യേണ്ട ദൂരങ്ങളിലേക്ക് നിങ്ങൾക്ക് നിമിഷങ്ങൾ കൊണ്ടെത്താവുന്ന സംവിധാനങ്ങൾ, നമ്മുടെ ഫ്ലൈറ്റ് സംവിധാനം, നമ്മുടെ മെട്രോ സംവിധാനം, സ്പീഡ് ട്രെയിൻ, ബുള്ളറ്റ് ട്രെയിൻ, ഇതെല്ലാം നമ്മുടെ സമയത്തെ ചുരുക്കി തരികയാണ്. ഇങ്ങനെ നിങ്ങളുടെ കാലം ചുരുങ്ങുകയും നിങ്ങളുടെ മാർക്കറ്റ് അടുക്കുകയും ചെയ്യുന്ന കാലം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പ്രയോഗങ്ങളുടെ ശരിയായ വ്യാഖ്യാനം പൂർണ്ണമായും പറയാൻ നമുക്ക് കഴിയില്ല. പ്രാഥമികമായി ചില സൂചനകൾ മാത്രമാണ് പറയുന്നത്. നിങ്ങളുടെ മാർക്കറ്റുകൾ അടുക്കുകയും സമയം അടുക്കുകയും ചെയ്താൽ അത് അന്ത്യനാളിന്റെ മുന്നറിയിപ്പാണ്. നമുക്കിന്ന് ജിദ്ദയിലേക്ക് പോകാൻ 4 മണിക്കൂർ മതി. അതുപോലെ ലോകത്ത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടുന്ന കേവലം മണിക്കൂറുകളുടെ യാത്രാ സംവിധാനങ്ങൾ വന്നുപോയി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ ദിവസങ്ങളെടുത്ത ഒരു കാലത്താണ് ഇനി വരാനുള്ള ഒരു ജനതയോട് പറയുന്നത്, നിങ്ങൾക്ക് വേഗം യാത്ര ചെയ്യാനുള്ള സംവിധാനം വരുമേ. കബിസാത്തി സുലൈമാൻ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ വിരിപ്പ് പോലെ ഇഷ്ടമുള്ളയിടത്ത് ലാൻഡ് ചെയ്യുന്ന എയർലൈൻ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ യാത്രാ സംവിധാനങ്ങൾ വികസിച്ചു വരുന്ന ഒരു കാലമായാൽ ഇങ്ങനെയെല്ലാമുള്ള ഭൗതികമായ മാറ്റങ്ങൾ എണ്ണിപ്പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങളിൽ ഒരു കാലം വരുമേ, ലയഗതി എന്ന അലാ ഉമ്മത്തി മാതാ അലാ ബനീ ഇസ്രായീൽ ഹദവൻ അലി ബിൻ അലി. ഈ സമുദായത്തിന്റെ ജനതയ്ക്ക് ബനൂ ഇസ്രായേലിൽ, ഇസ്രായേൽ സന്തതികൾക്ക് വന്ന ഒരു കാലം നിങ്ങളിലും വരാനിരിക്കുകയാണ്. അല്ലെങ്കിൽ വേദക്കാരുടെ സമ്പ്രദായങ്ങളെ നിങ്ങളും പിന്തുടരുന്ന ഒരു കാലം വരും. ഹദവൻ അലി ബിൻ അലി, കാൽപാടോട് കാൽപാട് കൃത്യമായ ക്ലോസ് അറ്റാച്ച്മെന്റ് വരുന്ന ഒരു കാലം വരുന്നതാണ്. ജൂത ക്രൈസ്തവരുടെ യൂറോപ്പിന്റെ പരിഷ്കാരങ്ങളെ നിങ്ങൾ ഏറ്റുവാങ്ങുന്നതാണ്. എങ്ങനെ? മറ്റൊരു ഹദീസിൽ കാണാം, لَتَتَّبِعَنَّ سَنَنَ الَّذِينَ مِنْ قَبْلِكُمْ شِبْرًا بِشِبْرٍ وَذِرَاعًا بِذِرَاعٍ. മുഴത്തോട് മുഴം, ചാണോട് ചാൺ നിങ്ങൾ രണ്ടു ജനതയുടെ സംസ്കാരങ്ങളെ പിന്തുടരും. സ്വഹാബത്ത് ചോദിക്കുകയാണ്, ആൽ യഹൂദ വൻ നസാറാ, ജൂസ് ആൻഡ് ക്രൈസ്റ്റിനെ ആണോ തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, യൂറോപ്പിന്റെ, ഇസ്രയേലിന്റെ, യൂറോപ്പിന്റെ സംസ്കാരങ്ങളെ നിങ്ങൾ പിന്തുടരുന്ന ഒരു കാലം വരും. ക്ലോസ് അറ്റാച്ച്മെന്റ് ഇവിടെ ഇരിക്കുന്ന നല്ലൊരു പറ്റം ചെറുപ്പക്കാരുടെ മനസ്സിലും അല്ലെങ്കിൽ ശരീരത്തിലും അവരുടെ സംവിധാനങ്ങളിലുമെല്ലാം യൂറോപ്പിനോട് വിധേയത്വമുള്ള ഭാവങ്ങൾ ഉണ്ടാവാം.
ചിലപ്പോൾ അമേരിക്കയുടെ പതാക ധരിച്ചു വന്നവരുണ്ടാകാം, അതുപോലെ തന്നെ അവിടുത്തെ നാമങ്ങളെ വഹിച്ചു വന്നവരുണ്ടാകാം, അവരുടെ ചര്യകളെ ഇഷ്ടം വെക്കുന്നവരുണ്ട്. ഒരു സ്റ്റെപ്പ് പോലും പിഴയ്ക്കാതെ കൃത്യമായി നിങ്ങൾ പിന്തുടരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഹത്താ ലൗ ദഖലു ഫീ ജുഹരി റബ്ബി ലദഖൽതും. ഒരു ഉടുമ്പിന്റെ മടയിൽ യൂറോപ്പിൽ കടക്കുന്നത് കണ്ടാൽ നിങ്ങളും കടക്കും. റിയൽ ടേസ്റ്റ് ഓഫ് യൂറോപ്പ് ആൻഡ് റിയൽ സ്റ്റൈൽ ഓഫ് അമേരിക്ക. നമ്മുടെ ആളുകളുടെ പുതിയ ജനതയുടെ ചിന്ത എങ്ങനെയാണ്? ആധുനിക ജനതയുടെ വിചാരങ്ങളും വികാരങ്ങളും എല്ലാം യൂറോപ്പിന്റെ പരിഷ്കാരങ്ങളോട്. നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ സംവിധാനിച്ചിരിക്കുന്ന ക്ലോസറ്റ് വരെ, അതിന് യൂറോപ്യൻ ക്ലോസറ്റ് എന്നാണോ വിളിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. അത് ഡിസേബിൾഡ് ആയ ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള സാധനമാണ്, രോഗികൾക്ക് ഉപയോഗിക്കാനുള്ള സാധനമാണ്. നമ്മളെല്ലാവരും ഇന്ന് രോഗിയായി പ്രഖ്യാപിക്കുക. അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ വ്യാപകമായി അത് ഉപയോഗിക്കും. ശുദ്ധീകരണ പ്രശ്നങ്ങൾ വരുന്നു, ശാരീരിക പ്രശ്നം വരുന്നു, ആരോഗ്യ പ്രശ്നം വരുന്നു. നമ്മളെല്ലാം അതിന് വിധേയപ്പെട്ടു പോയി. വികലാംഗരായ ആളുകൾ ഉപയോഗിക്കുന്ന, രോഗികളായ ആളുകൾ ഉപയോഗിക്കുന്ന ക്ലോസറ്റ്സ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുക. നമ്മളെ അഡ്വാൻസ് ആയി പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ഏബിൾഡ് അല്ല എന്ന്. അവിടെയൊക്കെ നമ്മൾ എത്തിപ്പോയി. അതിന് യൂറോപ്യൻ ക്ലോസറ്റ് എന്ന് പറയണമെന്ന് എനിക്കറിയില്ല. ഏതായാലും നമ്മുടെ സംസ്കാരങ്ങളെല്ലാം അങ്ങോട്ട് പോയി, നമ്മുടെ ജീവിത വ്യവസ്ഥിതികളും ആഗ്രഹങ്ങളും എല്ലാം അങ്ങോട്ട് പോവാണ്. ട്രെയിനിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് EWC9 യൂറോപ്യൻ വാട്ടർ കോർണർ. അങ്ങനെ ഉണ്ടാവും. ഏതായാലും ശരി, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലത്തിലും കടന്നു വന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹത്താ ലൗ ദഖലു ഫീ ജുഹരി റബ്ബി ലദഖൽതും. ഒരു ഉടുമ്പിന്റെ മടയിലേക്ക് ഒരു യൂറോപ്യൻ കടക്കുന്നത് കണ്ടാൽ അവനോട് അറ്റാച്ച് ചെയ്യാൻ, ഫോളോ അപ്പ് ചെയ്യാൻ നീയും കടക്കും. എന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇൻ കാന മിൻഹും മൻ അതാ ഉമ്മഹു അലാനിയ ലകാന മിൻ ഉമ്മത്തി മൻ യസ്നഉ ദാലിക നഊദു ബില്ലാഹ് വമാശാ അല്ലാഹ്. എത്ര വലിയൊരു ഭീകരമായ മുന്നറിയിപ്പാണ്, നിങ്ങളെ യൂറോപ്യന്മാരെ കൃത്യമായി ഫോളോ ചെയ്യുന്നതാണ്, കാൽപ്പാടുകൾ തെറ്റാതെ പിന്തുടരുന്നതാണ്. ഹത്താ ഇൻ കാന മിൻഹും മൻ അതാ ഉമ്മഹു അലാനിയ, മാതാവിനെ ലൈംഗിക ഭോജനത്തിന് ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായം യൂറോപ്യരിൽ വന്നാൽ, ലക്കാന മിൻ ഉമ്മത്തി മൈ യസ്നഉ ദാലിക, എന്റെ സമുദായത്തിലും അങ്ങനെ പെരുമാറുന്നവര് വരാ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് ഉമ്മാനെ വ്യഭിചരിക്കുന്ന മക്കളെ കുറിച്ച് മാത്രമല്ല, ഇന്റർ ഫാമിലി സെക്സ് മുതൽ മുഴുവൻ കാര്യങ്ങളിലേക്കുള്ള വ്യാപകമാണ്. ആങ്ങളമാരാൽ ഗർഭം ധരിക്കേണ്ടി വന്ന പെങ്ങന്മാരുടെ കഥ പറയാനുള്ള നാടാണ് നമ്മുടെ. നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റുമോ? ഉടപ്പിറപ്പുകളെ കൊണ്ട് തോന്നിവാസം ചെയ്യുന്ന ഒരു കാര്യം. യൂറോപ്യന്മാർ ആവശ്യമായ സെക്സ്വൽ സൈറ്റുകൾ ഓപ്പൺ ചെയ്ത് വിടും. അത് നിയന്ത്രിക്കാനാവൂല എന്ന് ഒരു സർക്കാരിന് നിയന്ത്രിക്കാൻ പറ്റണില്ല, സെൻസർ ചെയ്യാൻ പറ്റണില്ല, ബാൻ ചെയ്യാൻ പറ്റണില്ല. പോൺ സൈറ്റ്സുകൾ ലോകത്ത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ഉമ്മയാണോ പെങ്ങളാണോ മകളാണോ ഈ വിവേകങ്ങളെ മുഴുവനും നഷ്ടപ്പെടുക. ഞാനൊരിക്കൽ UAE പ്രഭാഷണം നടത്തിയപ്പോ പിതാവിനോട് കാണിക്കേണ്ട ബഹുമാനത്തെ കുറിച്ച് പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, ഇവിടെ തിരക്കിനിടയിൽ കഴിയില്ല, നിങ്ങളെ നമ്പർ തരണം. ഞാൻ അവിടെയുള്ള നമ്പർ കൊടുത്തു. അവിടെ നിന്ന് നേരെ അജ്മാനിലേക്ക് ഒരു പ്രോഗ്രാമിന് പോവുകയായിരുന്നു. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ ഉപ്പയെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞു. എനിക്കെന്റെ ഉപ്പാനെ ബഹുമാനിക്കാൻ കഴിയില്ല. എന്താണ് കാര്യം? എന്റെ മകളോട് എന്റെ ഉപ്പ പെരുമാറിയത് ശരിയായില്ല.
എന്റെ 12 വയസ്സോ 14 വയസ്സോ ഉള്ള മകളോട് എന്റെ ഉപ്പാപ മര്യാദയായി പെരുമാറി. അത് കാണേണ്ടി വന്ന ഞാൻ എങ്ങനെയാണ് എന്റെ ഉപ്പയെ ബഹുമാനിക്കേണ്ടത്? പുറത്തറിയാത്ത കഥകളാണ് ഒരുപാട്. കുടുംബാന്തരങ്ങളിൽ നടക്കുന്ന ഇത്തരം വൈകല്യങ്ങളിൽ പുറം ലോകം അറിയുന്നത് വളരെ കുറവാണ്. ഒളിച്ചു വെച്ച് പാത്ത് വെച്ചിരിക്കുന്ന വീർപ്പ് മുട്ടുന്ന നാറ്റങ്ങൾ വഹിച്ചുകൊണ്ടാണ് ഇന്ന് കുടുംബങ്ങളുടെ നിലനിൽക്കുന്നത്. കാരണം എന്താ? നമ്മുടെ വീടുകളിൽ ലോകത്തുള്ള എല്ലാ തോന്നിവാസങ്ങളുടെയും ജാലകം തുറന്നു കിടക്കുകയാണ്. നമ്മുടെ കൈവെള്ളയിൽ എല്ലാ അനാശാസ്യതകളുടെയും കവാടങ്ങൾ തുറന്നു കിടക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞതെന്താണ്? ഈ സമുദായത്തിന്റെ ആളുകൾ ഇത്തരം ജ്യൂസിന്റെയും ക്രൈസ്റ്റിന്റെയും പരിഷ്കാരങ്ങളെ പിന്തുടരുന്നതാണ്. തങ്ങളുടെ നിവേദനത്തിൽ കാണാം, ഒരു പെണ്ണിനെ തെരുവിൽ പരസ്യമായി ഭോഗിക്കുന്നതാണ് പടിഞ്ഞാറിന്റെ സംസ്കാരമെങ്കിൽ, ഓപ്പൺ സെക്സ് ആണ് അവരുടെ രീതിയെങ്കിൽ, ഈ സമുദായത്തിന്റെ ആളുകളും അത് ചെയ്യുന്നൊരു കാലം വരുമേ. അത് നിങ്ങളുടെ വിപത്തിന്റെ മുന്നറിയിപ്പാണ്. വ്യഭിചാരം വ്യാപകമായാൽ, മദ്യപാനം സാർവത്രികമായാൽ, കുടുംബ ബന്ധങ്ങൾ മുറിക്കപ്പെട്ടാൽ, തീക്കാറ്റ് നിങ്ങളെ പ്രതീക്ഷിച്ചോ, ഭൂമി കുലുക്കം നിങ്ങളെ പ്രതീക്ഷിച്ചോ, ഭൂമി വിഴുങ്ങുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചോ, കോലം മറിക്കപ്പെടുന്നത് നിങ്ങൾ കാത്തിരുന്നോ, ഇത് വാണിങ്ങാണ്. ലോകഗുരുവായ പുണ്യപ്രവീണർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന വാണിങ്ങാണ്, ഇതുപോലെയുള്ള അരുതായ്മകൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വിപത്തുകളാണ്. ഒന്ന് ചോദിക്കട്ടെ, ഇതിന്റെ തുടർച്ച ഞാൻ നാളെ പറയാം. നമ്മുടെ ആധുനിക വാഹനങ്ങളെ കുറിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ടെക്നോ സംവിധാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആധുനിക ടെക്നോളജിയെ കുറിച്ച് പറയുന്നുണ്ട്. ലോകത്തിന്റെ ഗവേഷണ മേഖലകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു 10ഓ 20ഓ ദിവസം പറഞ്ഞാൽ തീരാത്തൊരു പ്രമേയമാണിത്. ഒരു കാര്യം പറയട്ടെ, നിങ്ങളെ മാരകമായ രോഗങ്ങളെ പിടികൂടുന്നത് ഇത്തരം അനാശാസ്യത കൊണ്ടാണ്. ഇന്ന് ക്യാൻസർ സാർവത്രികമായി വന്നില്ലേ? ഇത് തടുക്കാൻ ഇവിടെ എന്തിനാണ് കഴിയുന്നത്? തിരുവനന്തപുരത്തെ റീജണൽ ക്യാൻസർ സെന്ററിൽ ഞങ്ങൾ ചിലപ്പോഴൊക്കെ പോകാറുണ്ട്. അഥവാ കാദിസിയുടെ കെയർ ഓഫിൽ അവിടെ ഭക്ഷണ വിതരണമുണ്ട്, സാന്ത്വന പ്രവർത്തനങ്ങളുണ്ട്. അതിനുവേണ്ടി അവിടെ ചെല്ലുമ്പോ പ്രായഭേദമന്യേ, മതഭേദമന്യേ, ജാതിഭേദമന്യേ, ലിംഗഭേദമന്യേ, ക്യാൻസർ രോഗികളെ മരണത്തിന്റെ തീയതി കാത്തു കിടക്കുകയാണ്. അതിന് പരിഹാരം എവിടെ? ഒരു ദിവസം ഒരു ഡോക്ടർ പറയും, സപ്പോർട്ട തിന്നാ നിങ്ങളുടെ രോഗം മാറുമെന്ന്, പക്ഷേ പരിഹാരം വരുന്നില്ല. വേറെ ഡോക്ടർ പറയും, ചക്കയുടെ തോട് തിന്നാ രോഗം മാറുമെന്ന്, പക്ഷേ മെഡിസിൻ വരുന്നില്ല. വേറെ ഒരു ഡോക്ടർ പറയും, നിങ്ങൾ രാവിലെ ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ പുഴുങ്ങി കഴിച്ചാൽ രോഗം മാറുമെന്ന്, പക്ഷേ അതിന് കൃത്യമായ മെഡിസിൻ വരുന്നില്ല. കൃത്യമായ മെഡിസിൻ വരുന്നില്ല. തൽക്കാലം ചില പെയിൻ കില്ലറുകളോ ചില ആശ്വാസ മരുന്നുകളോ അല്ലാതെ കൃത്യമായി ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാൻ അപൂർവം രോഗികളെ കഴിയുന്നുള്ളൂ. ക്യാൻസർ ഇന്ന് ലോകത്തെ മുഴുവനും വിഴുങ്ങുന്ന മാരകമായ ഒരു രോഗമായി. ക്യാൻസർ ഉണ്ട് എന്നറിഞ്ഞാൽ പകുതി ജീവൻ പോകും. ഒരാൾക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തെന്നറിയുമ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലായി എന്റെ ജീവിതം എണ്ണിക്കഴിഞ്ഞു. അപ്പോഴേക്ക് നമ്മുടെ ജീവിതം പോയി. ഇത്തരം മാരകമായ രോഗങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, നിങ്ങളെ പിടിച്ചു വിഴുങ്ങിയിട്ടുണ്ട്.
പേരറിയാത്ത രോഗങ്ങൾ നിങ്ങളെ പിടിച്ചു വിഴുങ്ങുന്നുണ്ട്. ഓരോ അങ്ങാടികളും മാനം മുട്ടുന്ന ബഹുനില കെട്ടിടങ്ങൾ ആശുപത്രികളായി വരുന്നുണ്ട്. മൾട്ടി സ്പെഷ്യാലിറ്റി നിങ്ങളുടെ ആരോഗ്യത്തിന്റെ ഭീഷണി ഉയർത്തിയിട്ട് തടുത്തു നിർത്താനുള്ള സംവിധാനം എവിടെ? മനുഷ്യന്മാര് പറയും ടെക്നോളജിക്കലി സയൻസിക്കലി നമ്മൾ ഒരുപാട് ഉയർന്നു. ശരിയാണ്, ചില മേഖലയിലൊക്കെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉയർന്നു, നമ്മുടെ ജി പി എസ് സംവിധാനം വളരെ ഉപകാരമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സയൻസിൽ നമ്മൾ അവഗണിക്കല്ല. മനുഷ്യന് ഉപകാരപ്രദമായ ഒരുപാട് ഇൻവെൻഷനുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം, മനുഷ്യന്റെ അടിസ്ഥാനപരമായ സുരക്ഷ നൽകാൻ ഈ സംവിധാനങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഈ സംവിധാനങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നാളെ നമുക്ക് തുടർന്ന് പറയാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പുകളുടെ ഒരു ആമുഖം മാത്രമാണ് ഞാൻ പറഞ്ഞത്. നാളെ നമുക്ക് പറയാം. ഇന്നൊരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ വ്യക്തിത്വം ലോകത്തിന്റെ മുഴുവനും മുമ്പിൽ വിളിച്ചു പറയുന്ന ഒരു ലോകം ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യപ്രവാചകരാണ്. ഒരുപാട് മുഅ്ജിസത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നേതാവാണ് ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരുപാട് അമാനുഷികമായ വിശേഷങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന നേതാവാണ് ആ നേതാവിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു സംഭവം പറയട്ടെ. എന്നിട്ട് നമുക്ക് സ്വലാത്തു ചൊല്ലിയിട്ട് നന്നായി ദുആ ചെയ്യാം. അഖസംതു ബിൽ ഖമരിൽ മുൻശഖി ഇന്നലഹു ഖൽബൻ ഇദാ നാമതിൽ ഐനാനി ലം തനമീ. നമ്മുടെ നേതാവാരാണ് ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറയാണ്. വ്യക്തിപ്രഭാവത്തിലെ അതുല്യമായ ജ്യോതിസ്സാണ്. എന്റെ ഉമ്മമാരെ, നിങ്ങളെ തൊട്ടുണർത്തേണ്ട ചില ഉപദേശങ്ങളിലേക്ക് നാളെ നമുക്ക് കടന്നു വരാം. നമ്മുടെ ജീവിതത്തിന്റെ അസ്ഥിവാരങ്ങളെ മാറ്റിയെഴുതിയില്ലെങ്കിൽ ക്ഷേമകരമായ ഒരു ഭാവി ഇവിടെ ഉണ്ടാവില്ല. കൈത്തണ്ടയിൽ കിടന്ന് തത്തിക്കളിച്ച കുഞ്ഞുമോൻ മാറത്ത കടാരയിറക്കുന്ന കാലം വന്നപ്പോ വീണ്ടും വിചാരമില്ലെങ്കിൽ അപകടമല്ലേ? കയ്യിൽ പിടിച്ച് വാത്സല്യത്തോടെ പള്ളിയിൽ കൊണ്ടുപോയ പൊന്നുമോൻ നിങ്ങൾക്കെതിരെ പടവാളോങ്ങുന്ന കാലം വന്നത് അപകടമല്ലേ? നമ്മളൊന്ന് മാറി ചിന്തിക്കണ്ടേ? അതിലേക്ക് നാളെ നമുക്ക് കടന്നു വരാം. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യത്തിന്റെ പ്രബോധകരായി മക്കയിൽ നിലകൊള്ളുന്ന ആദ്യകാലമാണ്. അബൂജഹൽ എന്ന് പറയുന്ന പ്രധാന എതിരാളിയാണ്. ഒരുപാട് തന്ത്രങ്ങൾ മെനഞ്ഞു നോക്കി ഒന്നും വിജയിക്കുന്നില്ല. സത്യത്തിന്റെ മുമ്പിൽ അസത്യത്തിന് വിജയമില്ല. അവസാനം അയാൾ ചെല്ലുകയാണ് ഷാം എന്ന് പറയുന്ന സിറിയയിലെ നാടുവാഴിയായ അമീറു ഷാം ഷാമിലെ ഭരണാധികാരിയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അയാളിലേക്കൊരു ലെറ്റർ അയക്കുകയാണ്. അല്ലയോ അമീറു ഷാം ഹബീബ് ഇബ്നു മാലിക്കേ, ആമുഖങ്ങൾ കഴിഞ്ഞ് പറയട്ടെ. ഖദ ലഹറ ബൈനന റജുലുൻ സാഹിറുൻ കല്ലാബുൻ യദ്ദഈ റബ്ബൻ വാഹിദൻ വദീനൻ ജദീദ. അല്ലയോ ഷാമിലെ അമീറേ ഭരണാധികാരി, ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം മരണക്കാരനാണ്, കളവാണ് പ്രചരിപ്പിക്കുന്നത്. ഏകനായ റബ്ബിനെയാണ് അദ്ദേഹം ആരാധിക്കുന്നത്. പുതിയ മതമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതാ യസുബു ആലിഹത്തനാ, നമ്മുടെ ബഹുദൈവങ്ങളെ ചീത്ത പറയുന്നുണ്ട്. വകുല്ലമാ ഖാബൽനാഹു ബിൽ ഹുജ്ജത്തി ഗലബ അലൈനാ,
എപ്പോഴെല്ലാം ഞങ്ങളെ സംവദിക്കാൻ പോയോ അപ്പോഴെല്ലാം അദ്ദേഹം ഞങ്ങളെ അതിജയിച്ചിട്ടുണ്ട്, ഞങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഫല്യവും ഇന്നത്തെ ദിവസം വദീനു ആബായിക്കാ, നിങ്ങളുടെയും നിങ്ങളുടെ പ്രപിതാക്കളുടെയും മതം ക്ഷീണിച്ചു പോയി. അതുകൊണ്ട് വേഗം ഞങ്ങളുടെ നാട്ടിലേക്ക് വരണേ, അദ്ദേഹത്തോടൊന്ന് സന്ധിക്കണേ. ഹബീബ് ഇബ്നു മാലിക് എന്ന ഷാമിലെ ഭരണാധികാരിക്ക് അബൂ ജഹൽ എഴുതിയ ലെറ്ററാണ്. ഉടനെ തന്നെ ഹബീബ് ഇബ്നു മാലിക് എന്ന് പറയുന്നയാൾ അവിടെ നിന്ന് തിരിച്ചു. 12 പട്ടാളക്കാര് കൂടെയുണ്ട്. മക്കയുടെ പരിസര പ്രദേശത്ത് വന്നിറങ്ങി അബൂ ജഹലിനെ വിവരമറിയിച്ചു. അബൂ ജഹൽ ഹബീബിനെ സ്വീകരിച്ചിരുത്തി. എന്നിട്ട് ചോദിച്ചു വിശേഷങ്ങളെല്ലാം. അല്ലാ, അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഉടനെ അബൂ ജഹലും കൂടെയുള്ളവരും പറഞ്ഞു, ചെറുപ്പകാലത്ത് വലിയ സത്യസന്ധനായിരുന്നു. നാൽപ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ദൈവങ്ങളെ കുറ്റം പറയാൻ തുടങ്ങി. പുതിയൊരു മതം അദ്ദേഹം അവതരിപ്പിച്ചു എന്നെല്ലാമുള്ള കാര്യങ്ങൾ അബൂ ജഹലെ പറയുകയാണ്. അപ്പോൾ ഹബീബ് ഇബ്നു മാലിക് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, അദ്ദേഹം വരാൻ സമ്മതമുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ട് വരണം, വരാൻ സമ്മതമില്ലെങ്കിൽ നിർബന്ധമായി ബലാത്കാരമായി ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്. ഹബീബായ തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും പിന്നിലായി ഖദീജ റളിയല്ലാഹു അൻഹയും വരികയാണ്. നല്ല പ്രൗഢിയുള്ള വസ്ത്രം ധരിച്ച്, നല്ല തലപ്പാവണിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബ് ഇബ്നു മാലിക്കിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ വഅബൂബക്റിൻ അൻ യമീനിഹി വഖദീജത്തു മിൻ ഖൽഫിഹി, വലതുഭാഗത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങളുണ്ട്, പിന്നിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്. ഫലമ്മാ റഅ നബി അലൈഹി സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നോട്ട് വന്നപ്പോ ഖാമ ഇക്റാമൻ ലഹു അലൈഹി സ്വലാത്തു വസലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർത്ത് തോൽപ്പിക്കാൻ വന്നയാൾ പക്ഷേ തങ്ങൾ മുന്നോട്ട് വന്നപ്പോഴേക്ക് യാന്ത്രികമായി അയാളെ എഴുന്നേറ്റു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപാട് എഴുന്നേറ്റ് നിന്നു. ഫലമ്മാ ജലസ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നൂറു യതലഅലഉ ഫീ വജ്ഹിഹി, അവിടെ ഇരുന്നപ്പോൾ നിന്ന് പ്രകാശം ഇങ്ങനെ പ്രഭവിക്കുകയാണ്, വെളിച്ചം അടിച്ചു വീശുകയാണ്, എല്ലാ നാവുകളും അടങ്ങിപ്പോയി. വവഖഅത്തിൽ ഹൈബത്തു അലന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രൗഢിയുടെ മുമ്പിൽ എല്ലാവരും വിനീതരായി നിൽക്കുകയാണ്. ഉടനെ ഹബീബ് പറയുകയാണ്, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്. അന്ത തഅലമു അന്നലിൽ അംബിയായി, അംബിയാക്കന്മാർക്ക് മുഅ്ജിസത്തുകളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് മുഅ്ജിസത്തുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഉടനെ അദ്ദേഹം പറഞ്ഞു, ഉരീദു അൻ തഗീബ അശ്ശംസു വതഖ്റുജൽ ഖമർ, ഇവിടെ ഇപ്പോൾ സൂര്യൻ അസ്തമിക്കണം, ചന്ദ്രൻ രംഗത്ത് വരണം, എന്നിട്ട് ആ ചന്ദ്രൻ ഭൂമിയിലേക്ക് വരണം, രണ്ട് പിളർപ്പായി മാറണം, എന്നിട്ടത് ആകാശത്തിലേക്ക് ഉയരണം, നല്ല തികഞ്ഞ ഖമറായി അവിടെ നിൽക്കണം. ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം, അപ്പോൾ ഹബീബായ തങ്ങളെ ചോദിക്കുകയാണ്, ഞാൻ അങ്ങനെ കാട്ടിത്തന്നാൽ അത്തുഅ്മിനു ബീ, നിങ്ങൾ ഈമാൻ സ്വീകരിക്കുമോ?
ഉടനെ അദ്ദേഹം പറഞ്ഞു, നഅം ബിശർത്തി അൻ തുഖ്ബിറ ബിമാ ഫീ ഖൽബി, ഒരു നിബന്ധന കൂടിയുണ്ട്, എൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം നിങ്ങൾ പറയണം, അതുകൂടി പറഞ്ഞാൽ ഞാൻ സ്വീകരിച്ചോളാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചു. അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മേലെ കയറി, രണ്ട് റക്അത്ത് നിസ്കരിച്ചു. അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്. ഫനസല ജിബ്രീലു അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം അവതരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. ഏറ്റെടുത്തിട്ട് ഹബീബായ തങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുത്ത് സാമർഥ്യത്തോടെ നിൽക്കുകയാണ്. ആകാം തകര തരക്കേടില്ല. രണ്ട് റക്അത്ത് നിസ്കരിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. വന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ സന്നിധിയിൽ വന്ന് നിൽക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞത്, ഇന്നല്ലാഹു തആല സഖറ ലക ശംസ വൽ ഖമറ വൽ ലൈല വൻ നഹാർ, ആകാശഭൂമികളും സൂര്യചന്ദ്രാദികളും രാപ്പകലുകളും തങ്ങൾക്ക് കീഴൊതുക്കി തന്നിട്ടുണ്ട്. തങ്ങൾ വിഷമിക്കേണ്ടതില്ല. സൂര്യൻ അസ്തമിക്കും, ചന്ദ്രൻ ഉദിക്കും, അത് തങ്ങളുടെ സന്നിധാനത്തിൽ വരും, രണ്ട് പിളർപ്പായി മാറും. അല്ലാഹു അവിടുത്തേക്ക് അത് അനുവദിച്ചു തന്നിരിക്കുന്നു. പിന്നെ അയാൾ ഒരു രഹസ്യം പറയണമെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ ഒരു മകളുണ്ട്, അവൾ വികലാംഗയാണ്, കൈകളില്ല, അംഗഭംഗങ്ങളുള്ളതാണ്. അവർ വീട്ടിലുണ്ട്. അവർ ഇസ്ലാം ആശ്ലേഷിച്ചാൽ അത് മടക്കി കിട്ടും എന്ന് പറഞ്ഞേക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം അറിയിച്ചു കൊടുത്തു. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബ് ബിനു മാലിക്കിന്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ടതാ സൂര്യൻ അസ്തമിച്ചു, ചന്ദ്രൻ പ്രത്യക്ഷമായി. ഫാശാറ ബിസ്ബഹി അലൈഹിസ്സലാത്തു വസ്സലാം ഇലശംസി فركضت حتى غابت واشتد الظلام وطلع القمر بدرا منيرا فأشار إليه بإصبعه فجعل القمر يركض ركضا حتى نزل إلى الأرض فانفلق فلقتين. സൂര്യൻ അസ്തമിച്ച് ചന്ദ്രൻ വന്ന്, ചന്ദ്രൻ അവതരിച്ച് രണ്ട് പിളർപ്പുകളായി മാറി. അഖസംതു ബിൽ ഖമരിൽ മുൻശഖി നലഹു, ചന്ദ്രൻ രണ്ട് പിളർപ്പായി അങ്ങ് മാറുകയാണ്. സുമ്മാദ ഖമറം മുനീറാ, പിന്നെ ചന്ദ്രൻ പ്രഭാവിതമായി ഉയർന്നു വരികയാണ്. ുകമാക്കാനത്ത്, പിന്നെ സൂര്യൻ പൂർവസ്ഥിതിയിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന് ബോധ്യമായി, അതേ ഈ പ്രവാചകന്റെ മൗജിസത്ത് ശരി തന്നെ. ഉടനെ അദ്ദേഹം പറഞ്ഞു, എനിക്കിത് ബോധ്യമായിട്ടു, പക്ഷേ ഒരു കാര്യം, എന്റെ ഒരു നിബന്ധന ബാക്കിയുള്ളു. ആ ബാക്കിയുള്ള നിബന്ധന എന്താണ്? എന്റെ ഉള്ളിലുള്ള കാര്യം പറയാനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതേ, നിങ്ങൾക്കൊരു മകളില്ലേ, അവള് വികലാംഗയല്ലേ, അവള് വീട്ടിലല്ലേ, ആ മകളുടെ അവയവങ്ങൾ എല്ലാം മടക്കി നൽകിയിട്ട് അംഗഭംഗങ്ങളില്ലാത്ത അന്യൂനയായി മാറിയിട്ടുണ്ട്. ഉടനെ ഇദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, ഹബീബ് ബിനു മാലിക്, യാ അഹ്ല മക്ക, ഓ മക്കാരെ, ഈമാൻ അറിഞ്ഞതിന് ശേഷം ഞാൻ നിഷേധിക്കൂല,
അശ്ഹദ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇത് അല്ലാഹുവിന്റെ പ്രവാചകർ തന്നെ. ഞാനിത് അംഗീകരിച്ചിരിക്കുകയാണ്. ഇത് അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ഞാനിത് വിശ്വസിച്ചിരിക്കുകയാണ്. ഞാൻ എന്റെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അബൂജഹലിന്റെ ചോദ്യമാണ്, അതുമിനു ബിഹാദ സാഹിറ്, നിങ്ങൾ ഈ മരണക്കാരനെ അംഗീകരിക്കുകയാണോ? അല്ല അല്ല, ഞാനിത് പ്രവാചകനെന്ന് തിരിച്ചറിഞ്ഞ് സ്വീകരിച്ചാദരിക്കുകയാണ്. ഹബീബ് ഇബ്നു മാലിക് അവിടെ നിന്ന് ഷാമിലേക്ക് മടങ്ങുന്നു. ബാക്കി അല്പം ചില കാര്യങ്ങളുണ്ട്, അത് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്വലാത്തു ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകൾ ആ കാലത്ത് പുലർന്നത്, പിൽക്കാലത്ത് പുലർന്നത്, ഇപ്പോൾ പുലർന്നുകൊണ്ടിരിക്കുന്നത്, ഇനി വരാനുള്ളത്, അങ്ങനെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? മകാന മുഹമ്മദു അബാ അഹദി മിർ റിജാലികും വലാകിർ റസൂലുള്ളാഹ് വഖാതമൻ നബീ. അന്ത്യപ്രവാചകൻ. പ്രിയമുള്ളവരെ, ഇതിന്റെ ബാക്കി കൂടി പറഞ്ഞ് സ്വലാത്തു ചൊല്ലി ദുആ ചെയ്യാൻ പോകും. നമ്മുടെ ഈ മജ്‌ലിസിൽ ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷ വേണം. നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയല്ല, കേവലം ഒരു സംഘടനയുടെ പ്രചാരണത്തിന് വേണ്ടിയല്ല, അള്ളാഹുവിന്റെ ദീന് പറയാനും അറിയാനും. അതുകൊണ്ട് നിങ്ങളോട് ഇതിന്റെ ബാക്കി പറഞ്ഞ് സ്വലാത്തു ചൊല്ലി ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഉത്തര കേരളത്തിലോ ദക്ഷിണ കർണാടകയിലെയോ പോലെ ഒരുപാട് ആളുകൾ സഹായിക്കാനും സഹകരിക്കാനും ഉള്ള നാടല്ല ഞങ്ങളുടെ ദക്ഷിണ കേരളം. അവിടെ മഹത്തായ നമ്മുടെ സ്ഥാപനം നടത്താനൊക്കെ ഭീമമായ ചെലവ് കണ്ടെത്താൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യതകളുണ്ട്. നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മൾ സ്ഥാപനത്തിന് വേണ്ടി വാങ്ങിയ ഒരു സ്ഥലത്തിൻ്റെ ബാധ്യതകൾ ഇനിയും വീടാനുണ്ട്. അതിലേക്ക് ഒരു സെന്റ് സ്ഥലത്തിന് 51,000 രൂപയാണ്. അതുകൊണ്ട് നിങ്ങളോട് വളരെ വിനയത്തോടെ പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് പറഞ്ഞ് ഇൻഷാല്ലാ ബാക്കി കൂടി പൂർത്തീകരിച്ച് സ്വലാത്തു ചൊല്ലിയിട്ട് ദുആ ചെയ്യുന്ന ഈ മജ്ലിസിൽ നിങ്ങളെല്ലാവരും സഹായിക്കണം. ആരെങ്കിലും ഒരാൾ ഇൻഷാല്ലാ എന്റെ വകയായി ആ സ്ഥാപനത്തിന്റെ സ്ഥലം വാങ്ങിയതിൽ ഒരു സെന്റിന്റെ ക്യാഷ് ഞാൻ നൽകാം എന്ന് കഴിവുള്ള ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു സന്തോഷമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ സമ്പത്തിലും കുടുംബത്തിലും എല്ലാം ഐശ്വര്യം നൽകുമാറാകട്ടെ. സഹായം ചെയ്യാൻ കഴിയുന്നവരും കഴിയാത്തവരും ഒക്കെ ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ. ദുആയ്ക്ക് വളരെ ഇജാബത്ത് പ്രതീക്ഷയുള്ള ഒരു മജ്ലിസിലാണ് നാം ഉള്ളത്. അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞ മജ്ലിസാണ്. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഇൻഷാ അള്ളാഹ് എന്റെ വകയായി ആ സ്ഥാപനത്തിന്റെ ചെലവിലേക്ക് ഒരു സെന്റ് സ്ഥലത്തിന്റെ ക്യാഷ് ഇപ്പോൾ ഉടനെ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇതിന്റെ സംഘാടകരെ ഏൽപ്പിച്ച് അവരവിടെ എത്തിച്ചു തരും. അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒരാൾ തുടങ്ങിയാൽ അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ മജ്ലിസും കബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഇതുപോലെ ഞങ്ങളുടെ എല്ലാ മജ്ലിസിനും സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനേ. അവരുടെ പാരത്രികമായ ലോകത്തെ സമ്മാനമായി ലഭിക്കുന്ന സംഭാവനയാക്കണേ റഹ്മാനേ. എല്ലാവിധ ഇജ്ജത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനേ. എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റ് അടുത്തേക്ക് നിന്നാൽ ഇൻഷാല്ലാ നമുക്കിത് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ മഹത്തായ മജ്‌ലിസിൽ നിന്ന് ഈ ദീനീ സ്ഥാപനത്തിന്റെ തലം വാങ്ങുന്നതിലേക്ക് ഒരു സെന്റ് സ്ഥലം ഈ പവിത്രമായ മജ്‌ലിസിൽ നിന്ന് തുടക്കം കുറിക്കുന്നതാരാണോ അവർക്ക് നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ, ഇജ്ജത്ത് നൽകണേ അല്ലാ. ആരെങ്കിലും ഒരാളുണ്ടോ ഇൻഷാ അല്ലാ
ഒരു സെന്റ് സ്ഥലത്തിന്റെ 51,000 രൂപ്യ ഞാൻ കുറച്ചു ദിവസത്തിനുള്ളിൽ തരാം എന്ന് കഴിവുള്ള ആരെങ്കിലും ഒരാളൊന്ന് തുടക്കം കുറിച്ചാൽ വലിയ സന്തോഷമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതാല കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ മജ്‌ലിസും അല്ലാഹു ഇജാബത്തുള്ളതാക്കി തരട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിലും കുടുംബത്തിലും എല്ലാം അല്ലാഹു തആല ഐശ്വര്യം നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബാദികൾക്ക് അല്ലാഹു തആല ഖൈർ നൽകുമാറാകട്ടെ. നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസിൽ നിന്ന് ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടി പവിത്രമായ സദസ്സിൽ അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി അതും ഒരുപാട് പ്രവർത്തനങ്ങൾ ആവശ്യമുള്ള ഒരു നാട്ടിൽ ഒരു സ്ഥലം വാങ്ങിയതിലേക്ക് ഒരു 51,000 രൂപ ഒരു സെന്റ് സ്ഥലത്തിന് തരാൻ പറ്റുന്ന ആരെങ്കിലും ഒരാൾ ഈ മജ്‌ലിസിൽ വെച്ച് വാഗ്ദാനം ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻഷാല്ലാ തരാൻ സൗകര്യപ്പെട്ടുള്ളതെന്നില്ല, പിന്നീട് അത് എത്തിച്ചു തരാൻ പറ്റുന്ന ആരെങ്കിലും ഒരാൾ ഈ മജ്‌ലിസിൽ നിന്ന് തുടങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വതാല കബൂൽ ചെയ്യുമാറാകട്ടെ. പി വി ഹമീദ് ഹാജി, അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, അദ്ദേഹത്തിന്റെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ, അദ്ദേഹത്തിന്റെ നിഅമത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, കുടുംബത്തിൽ നീ ഐശ്വര്യം നൽകണേ അല്ലാ, എല്ലാവിധ ഇസ്സത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഈ മജ്‌ലിസിൽ വെച്ച് ഇത്രയും മുഅ്മിനീങ്ങൾ ഒരുമിച്ചുകൂടി പവിത്രമായ മജ്‌ലിസിൽ നിന്റെ ദീനിനു വേണ്ടി അദ്ദേഹത്തിന്റെ നിഅമത്തിൽ നിന്ന് വാഗ്ദാനം ചെയ്ത കാരണത്താൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, അഭിവൃദ്ധി നൽകണേ അല്ലാ, ഒരുപാട് ഉയർച്ചകൾ നീ നൽകണേ റഹ്മാനെ, എല്ലാവിധ വിപത്തുകളെ തൊട്ടും നീ കാക്കണേ അല്ലാ. ഇതുപോലെ ഞങ്ങളുടെ സംരംഭങ്ങളെ സഹായിക്കുന്നവരെ മുഴുവനും നീ സഹായിക്കണേ റഹ്മാനേ. ഇനി ആരെങ്കിലും ഉണ്ടോ ഇൻഷാല്ലാ ഒരു 2-3 ആളുകളും കൂടെ ഇന്ന് ഒരു ബർക്കത്തിന് വേണ്ടി ഒരു സെന്റ് സ്ഥലം അത് വാഗ്ദാനം ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് എല്ലാ മജ്‌ലിസും പ്രത്യേകം ദുആ ചെയ്യും. അൽഹംദുലില്ലാ 3 ഏക്കർ 33 സെന്റ് സ്ഥലം വളരെ നമ്മുടെ സ്ഥാപനങ്ങളോ സംരംഭങ്ങളോ ഇല്ലാത്ത മധ്യ ദുരന്തം കൊണ്ട് എല്ലാവർക്കും പരിചയപ്പെട്ട അത്രയും ആവശ്യമുള്ള ഒരു സ്ഥലം അവിടെയാണ് നമ്മൾ ഈ ലാൻഡ് അക്വയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിലേക്ക് സഹായിക്കുന്ന ആളുകൾ അൽഹംദുലില്ലാ അതിലേക്ക് കുറെ സഹായിച്ച ആളുകളുണ്ട്. ഇനി ഏകദേശം 1 ഏക്കറോളം വരുന്ന സ്ഥലത്തിന്റെ സംഖ്യ ബാക്കി വേണം. അതിലേക്കാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ നിഅമത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ. ഇനി ഒരു 2 ആളും കൂടി മജ്‌ലിസിൽ നിന്ന് ഒരു ബർക്കത്തിന് വേണ്ടി ഓരോ സെന്റ് പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കൂടുതൽ സമയം നിങ്ങളെ നിർത്തി പ്രയാസപ്പെടുത്തൂല. നമുക്ക് സമയം അധികമായിട്ടുണ്ട്, നീട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് അല്ലാഹു നിഅമത്തിൽ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, ഇജ്ജത്ത് നൽകുമാറാകട്ടെ. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി അലാ അഹദി. അബൂബക്കർ എന്ന സഹോദരൻ കൊടിപ്പടി 10,000 രൂപ, അല്ലാഹുവേ നീ ഖബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, അദ്ദേഹത്തിന് നീ ഒരുപാട് നിഅമത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ, നീ ഇജ്ജത്ത് നൽകണേ റഹ്മാനെ. നീ നിഅമത്ത് നൽകിയതിൽ നിന്ന് ചിലപ്പോൾ വലിയ നിഅമത്തുള്ള ആളുകളെക്കാൾ ചെറിയ നിഅമത്തുള്ള ആളുകൾക്കാണ് വലിയ മനസ്സ് നീ നൽകിയിട്ടുള്ളത്. നീ എല്ലാവിധ ബറക്കത്തും നീ നൽകണേ അല്ലാ, ഇജ്ജത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ, അവരുടെ സമ്പത്തിലും കുടുംബത്തിലും എല്ലാം നീ ഐശ്വര്യം നൽകണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ ഇൻഷാല്ലാ അതുപോലെ ഒരു സെന്റോ 1/2 സെന്റോ 10,000 രൂപയോ മറ്റു പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കൂടുതൽ സമയം ഞാൻ നിർത്തി നിങ്ങളോട് ചോദിക്കുന്നില്ല. ഹുസൈൻ ആർ കൊടിപ്പാടി, 1 സെന്റ് അല്ലാഹുവേ നീ ഖബൂലാക്കണേ റഹ്മാനെ, അദ്ദേഹത്തിന് നീ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. മഹാനായ ഹുസൈൻ റളിയല്ലാഹുവിന്റെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ സംരംഭങ്ങളും നീ അഭിവൃദ്ധിപ്പെടുത്തണേ അല്ലാ, എല്ലാവിധ ഇസ്സത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ ഞങ്ങളുടെ ബന്ധുക്കളിൽ നീ എല്ലാവിധ റാഹത്തും നൽകണേ അല്ലാ, മാരകമായ രോഗങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ, എല്ലാവിധ ഇജ്ജത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനേ.
ഇനി ആരെങ്കിലും ഒരാളും കൂടെ ഒരു സെന്റ് ഇന്ന് ഇൻഷാല്ലാ ഈ മജ്‌ലിസിൽ ഏറ്റെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രത്യേകം നമുക്ക് ദുആ ചെയ്യാം, നിങ്ങളെല്ലാവരും നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള കവറുകളിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഖ്യ ഉമ്മമാര് ആയിരങ്ങളോ ആഭരണങ്ങളോ നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവനകൾ അതിൽ നിക്ഷേപിച്ച് നാളെ സംഘാടകരെ ഏൽപ്പിക്കണം. ഇൻഷാല്ലാ നമ്മുടെ സ്ഥാപനത്തിലെ മുത്തഅല്ലിമീങ്ങളോടൊപ്പം ഹാഫിളുകളോടൊപ്പം ഹിഫ്ദിന് പഠിക്കുന്ന മക്കളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി എല്ലാം ദുആ ചെയ്യും. ഇതുപോലെ ഓരോ ദിവസവും ഞങ്ങൾ പങ്കെടുക്കുന്ന മജ്‌ലിസിൽ നിന്ന് കഴിയും പോലൊക്കെ ദുആ ചെയ്യും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരാളും കൂടെ ഒരു സെന്റ് പറയാൻ പറ്റുന്നുണ്ടോ? ഇൻഷാല്ലാ കൂടുതൽ സമയം ഞാൻ നീട്ടുന്നില്ല. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ പറയുന്നതിനിടയിൽ ആരെങ്കിലും ഒരാൾ ഒരു സെന്റ് ഇനി ആരെങ്കിലും 10,000 25,000 പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതിനിടയിൽ പറഞ്ഞാൽ ഇൻഷാല്ലാ നമുക്ക് ഒരുമിച്ച് ദുആ ചെയ്യാം. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ബിനൂരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയുമോ സഹോദരന്മാരെ, മഹാനരായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ അതാ അവിടെ നിന്ന് സത്യത്തിന്റെ ധർമ്മത്തിന്റെ പാത തെളിയിച്ചു കൊടുത്തപ്പോ ഹബീബ് ഇബ്നു മാലിക്കിനെ ആ വെളിച്ചം കിട്ടുകയാണ്. നാട്ടിലേക്ക് വീട്ടിലേക്ക് ചെന്നപ്പോൾ വദഹല ഖസ്റഹു കൊട്ടാരത്തിലേക്ക് കടന്നപ്പോ ഫസ്തഖ്ബലതു ബിന്തു ഖായില മകൾ ഇങ്ങോട്ട് വന്ന് പറയുകയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാനിതാ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുകയാണ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് കലിമയെന്ന് ചൊല്ലിയപ്പോ ഇദ്ദേഹം ചോദിച്ചു മിൻ ഐന അലിംതി ഹാദിഹിൽ കലിമാത് ഇതെവിടുന്ന് കിട്ടി മോളെ പറഞ്ഞു ഒരാൾ ഉറക്കിൽ വന്ന് എന്നോട് പറഞ്ഞു നിങ്ങൾ മുസ്ലിമായിട്ടുണ്ടെന്ന് ഇന്ന അബാക ഖദ് അസ്ലമ വാപ്പ മുസ്ലിമായെന്ന് അൽഹംദുലില്ലാഹ് ഏപ്രിൽ 25 തരാം എന്ന വാക്കോടെ അബ്ദുൽ ഹമീദ് എന്ന സഹോദരൻ ഒരു സെന്റ് അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾ ഈ പറയുന്ന സംഭവങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ ഏറ്റെടുക്കുന്ന എല്ലാവർക്കും നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ, റിഫഅത്ത് നൽകണേ റഹ്മാനെ. പ്രിയമുള്ളവരെ, ഇത് ചെറിയ ഒരു പദ്ധതിയായി കാണാതെ നിങ്ങളെല്ലാം ഇത് ഏറ്റെടുത്ത് പരമാവധി സഹായിക്കണം. നാളെ ഇൻഷാ അല്ലാഹു നബൂവത്തിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പറയണം. അവസാനം ഹബീബായ തങ്ങളെ വിളിച്ചിട്ട് സഹായം തേടി ജയിച്ച ഒരുപാട് മഹാന്മാരുണ്ട്. അവരിൽ ഒന്ന് രണ്ടാളുകളെ നാളെ നമുക്ക് പറയണമെന്ന് ഉദ്ദേശിക്കുന്നു. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അബ്ദുറൌഫ് എന്ന എസ്എസ്എഫിന്റെ യൂണിറ്റ് സെക്രട്ടറി 5,000 രൂപ. അല്ലാഹു നീ കബൂലാക്കണേ റഹ്മാനെ, നീ ഇജ്ജത്ത് നൽകണേ റഹ്മാനെ, നീ റിഫായത്ത് നൽകണേ റഹ്മാനെ. അതാ മഹാനരായ ഹബീബ് ഇബ്നു മാലിക് എന്നവരോട് മകള് വന്ന് പറയാണ് ഒരാൾ എന്നോട് കിനാവിൽ വന്ന് പറഞ്ഞു വാപ്പ മുസ്ലിമായിട്ടുണ്ട്, നീ ഇസ്ലാമായാൽ നിന്റെ അസുഖങ്ങളെല്ലാം മാറിയതു തന്നെ. അപ്പോൾ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഫാസുബഹ്തു കമാ തറാനീ ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നത് പോലെ എന്റെ വൈകല്യങ്ങളെല്ലാം മാറിപ്പോയി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്താണ് ഇസ്ലാം പ്രചരിച്ചത്. ഈ മുഅ്ജിസത്തിലൂടെയാണ് ബഷീർ കളിയാർ 5,000 രൂപ. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. പ്രിയമുള്ളവരെ, എല്ലാവരോടും ചോദിച്ച് നിങ്ങളെ കൊണ്ട് കഴിയുന്ന 5,000 10,000 ഒക്കെ വാങ്ങാൻ ആഗ്രഹമുള്ളൊരു ആവശ്യമില്ല. പക്ഷേ സമയം കൂടുതൽ നിർത്തുന്നത് ഉചിതമല്ലാത്തതുകൊണ്ടാണ്. അത് തിരിച്ചറിഞ്ഞ് നിങ്ങളെല്ലാം നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവന ഇപ്പോൾ നൽകിയോ, അതുപോലെ ഇവിടെ എഴുതി അറിയിച്ചോ, നിങ്ങൾക്ക് സൗകര്യപ്പെടുമ്പോൾ അത് എത്തിച്ചു തരാൻ നിങ്ങളൊക്കെ സഹകരിക്കണം. അല്ലാഹു തആല നാഫിഅയ ഇൽമു ഹബീബായ തങ്ങളിലേക്ക് ചേരുന്ന ഒരു ഖൽബ് എല്ലാം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തും അതിൻ്റെ തുടർച്ചയായി വന്ന മഹാന്മാരായ ഔലിയാക്കളുടെ കറാമത്തുമാണ് ഈ ദീൻ ഇവിടെ പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് നാം എല്ലാം ദീനിൻ്റെ യഥാർത്ഥ വക്താക്കളായി നല്ല കാവൽക്കാരായി ഇസ്സത്തോടെ ദീനിനു വേണ്ടി പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞ് ഒരല്പം സ്വലാത്ത് ചെല്ലുമ്പോൾ നിങ്ങളെല്ലാം നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവന 1,000 5,000
500 നല്ല സംഭാവന നിങ്ങൾ ഈ മജ്‌ലിസിനു വേണ്ടി നൽകണം. ഒരുമിച്ച് ദുആ ചെയ്ത് പിരിയണം. നാളെ നിങ്ങളൊക്കെ നേരത്തെ വന്നാൽ അല്പസമയം കൂടി സംസാരിക്കാം. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ. ആവശ്യമായ ആഫിയത്തും സിഹത്തും എല്ലാം നമുക്കെല്ലാം അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഒരുപാട് ആലിമീങ്ങൾ സ്വാലിഹീങ്ങൾ ഇവിടെയുണ്ട്. അവരൊന്നും എൻ്റെ ഒരു വഴുത് കേട്ട് പഠിക്കാൻ വന്നതല്ല, ദീനിനോടുള്ള മഹബത്ത് കൊണ്ടും ഞങ്ങളെപ്പോലുള്ള മുത്തഅല്ലിമീങ്ങളോടുള്ള വാത്സല്യം കൊണ്ടും വന്നതാണ്. അല്ലാഹു ഇവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ, ഇജ്ജത്ത് നൽകണേ റഹ്മാനെ. ബിനൂരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരും നന്നായി സ്വലാത്ത് ചെയ്യണം. സ്വലാത്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവനകൾ നൽകണം. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ اللهم صل على محمد يا ربي صل عليه وسلم കൂടുതൽ വരിയട്ട് കുറച്ച് സ്ഥലം കൂടി മുഹമ്മദ് يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم സഹോദരങ്ങളെ, നിങ്ങളെല്ലാം നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവനകൾ ഒരു ഉപചാരത്തിന് വേണ്ടിയുള്ള മുസാഫഹത്തല്ല, മറിച്ച് നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്ന 1000, 500, 2000, 200 എത്രയാണ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത്, നല്ല സംഭാവനകൾ നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി നൽകണം. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ان شاء الله നാളെ നമ്മുടെ മജ്‌ലിസ് 7:30 തന്നെ നമുക്ക് പ്രഭാഷണം ആരംഭിക്കണം. എല്ലാവരും നേരത്തെ വന്ന് സഹകരിക്കണം. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാവരും നാളെ നേരത്തെ വന്ന് സഹകരിക്കണം. കൂടുതൽ സമയം ഇൻഷാല്ലാ നമുക്ക് പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم സഹോദരിമാരെ, നിങ്ങളുടെ കയ്യിൽ കിട്ടിയ കവറുകളിൽ നല്ല സംഭാവനകൾ നിക്ഷേപിച്ച് പ്രത്യേകം ദുആ ചെയ്യാനുള്ള വല്ല വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ എഴുതിയിട്ട് ഇവിടെ എത്തിച്ചു തരണം. ഇൻഷാല്ലാ മഹാന്മാരായ ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ പ്രത്യേകം നമുക്ക് ദുആ ചെയ്യാം. അതുകൊണ്ട് എല്ലാ സഹോദരിമാരും നല്ല സംഭാവനകൾ നാളെ കൊണ്ടുവരണം. അല്ലാഹു തആല നിങ്ങളുടെ കുടുംബത്തിലും എല്ലാത്തിലും ഐശ്വര്യം നൽകുമാറാകട്ടെ. മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. സന്താനങ്ങളില്ലാത്തവർക്ക് അല്ലാഹു സ്വാലിഹീങ്ങളായ മക്കളെ തരട്ടെ. എല്ലാവരുടെയും കുടുംബത്തിൽ അല്ലാഹു ഐശ്വര്യം നൽകുമാറാകട്ടെ. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم പ്രിയമുള്ളവരെ, സംഭാവനകൾ നൽകുന്നവരും അല്ലാത്തവരും എല്ലാം ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ. ദുആ എന്നുള്ളത് ഒരു ഉപചാരമല്ല, മറിച്ച് നമ്മൾ ഇത്രയും നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പുകളും അവിടുത്തെ മഹത്വമൊക്കെ പറഞ്ഞ മജ്‌ലിസിൽ നമ്മുടെ എല്ലാ വേദനയും നൊമ്പരവും അല്ലാഹുവിനോട് പറയാൻ പരിഹാരം തേടാനുള്ള മജ്‌ലിസാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്കെല്ലാം അല്ലാഹു തആല ഇജാബത്ത് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد 12 ലായ ബഹുമാനപ്പെട്ട കൂറത്തെ തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സലാത്ത് വാർസിക നടക്കുകയാണ് അവിടെ. ഏപ്രിൽ 12, 13, 14 കൂറത്ത് വെച്ച് നടക്കുന്നു. 13-ാം തീയതി ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട ഫാറൂഖ് നെയ്മി ഉസ്താദ് അവിടെയും പ്രഭാഷണം നടത്തുന്നതാണ്. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد
محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അള്ളാഹുവേ ഞങ്ങളീ ഒരുമിച്ച് കൂടിയത് നീ സ്വീകരിക്കണേ റഹ്മാനേ ഞങ്ങളുടെ എല്ലാ മജ്ലിസുകളും നീ കബൂൽ ചെയ്യണേ റഹ്മാനേ അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങൾ ഈ മജ്ലിസിൽ പറഞ്ഞതും കേട്ടതുമെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനേ അതിൽ വന്നുപോയ എല്ലാ പാകപ്പിഴവുകളും തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പ് ചെയ്യണേ റഹ്മാനേ അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാം കൽബ് നീ നന്നാക്കണേ റഹ്മാനേ ഈമാൻ നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ അല്ലാഹുവേ ജല്ല ജലാലായ നിന്നോടുള്ള ഞങ്ങളുടെ മഹബ്ബത്ത് നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ ഞങ്ങളുടെ മുഴുവൻ കൽബുകൾ നീ നന്നാക്കി തരണേ റഹ്മാനേ ഞങ്ങളുടെ എല്ലാവരുടെയും കൽബ് നീ താഹിറാക്കണേ റഹ്മാനേ എല്ലാ അവയവങ്ങളും എല്ലാ തെറ്റുകളെ തൊട്ടും നീ കാവൽ നൽകണേ റഹ്മാനേ ഒരരുതായ്മയിലും ഞങ്ങളെ നീ പെടുത്തല്ലേ റഹ്മാനേ ഞങ്ങളെ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പ് ചെയ്യണേ റഹ്മാനേ അർഹമുർ റഹീമായ അല്ലാഹ് രഹസ്യമായും പരസ്യമായും അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടമായും ഞങ്ങൾ പലവിധേനയുള്ള തെറ്റുകളും ചെയ്തു പോയിട്ടുണ്ട് എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പ് ചെയ്യണേ റഹ്മാനേ രാജാതിരാജനായ റബ്ബേ നീ പുറത്തു തരുന്നില്ലെങ്കിൽ ഞങ്ങൾ കേട്ടെടുക്കാൻ ആരുമില്ല ഞങ്ങളെ നീ കൈയൊഴിയല്ലേ റഹ്മാനേ ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ റഹ്മാനേ അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് അവരുടെ എല്ലാവരുടെയും കബറുകൾ നീ സ്വർഗമാക്കണേ റഹ്മാനേ ദറജകൾ നീ ഉയർത്തണേ റഹ്മാനേ താജുൽ ഉലമാ തങ്ങൾ ഉപ്പാപ്പയും നൂറുൽ ഉലമാ ഉസ്താദ് അവറുകളും സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ അവറുകളും അടക്കമുള്ള ഞങ്ങളുടെ ഒരുപാട് ആലിമീങ്ങൾ സാദാത്തുക്കൾ ഞങ്ങളോട് വിടപറഞ്ഞു പോയി അവരുടെ എല്ലാം പരലോക പദവികൾ നീ ഉയർത്തണേ റഹ്മാനേ ബറക്കാത്തുകൾ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ അള്ളാഹുവേ ഞങ്ങളുടെ ഈ നഗരിക്ക് നാമകരണം ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഇടയിൽ സുന്നത്തു ജമാഅത്തിനു വേണ്ടി അഹോരാത്രം അധ്വാനിച്ച് പുലിക്കുട്ടിയെ പോലെ പ്രവർത്തിച്ച അയ്യൂബ് ഖാൻ സഅദിയുടെ നാമത്തിലാണ് അദ്ദേഹത്തിന്റെ പരലോക ജീവിതം നീ സ്വർഗീയമാക്കണേ റഹ്മാനേ ആത്മീയ പദവികൾ നീ ഉയർത്തിക്കൊടുക്കണേ റഹ്മാനേ ആ കുടുംബത്തിന് നീ കാവലാകണേ റഹ്മാനേ അള്ളാഹുവേ അദ്ദേഹം നിർവഹിച്ച പ്രഭാഷണങ്ങളും ആദർശ ക്ലാസുകളും ദർസുകളും അതുപോലെ ഖണ്ഡന പ്രസംഗങ്ങളും എല്ലാം അദ്ദേഹത്തിന് ഖബറിൽ കിടന്ന് സന്തോഷിക്കാനുള്ള മാർഗമാക്കണേ റഹ്മാനേ അള്ളാഹുവേ അതുപോലെ ഞങ്ങളോട് ഇടക്കാലത്ത് വിട പറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട് സുന്നത്തു ജമാഅത്തിൻ്റെ പ്രവർത്തകരുണ്ട് വെള്ളത്തിൽ വീണ് മരണപ്പെട്ടു പോയ കുട്ടികളുണ്ട് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പോയ ആളുകളുണ്ട് പല നാട്ടിലുമുള്ള SSFൻ്റെ SYSൻ്റെ പ്രവർത്തകർ നേതാക്കൾ സംഘാടകർ പല വിധേനയും മരണപ്പെട്ടു പോയവരുണ്ട് എല്ലാവരുടെയും പരലോക ജീവിതം നീ സ്വർഗീയമാക്കണേ റഹ്മാനേ അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങളുടെ ഉസ്താദുമാരിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് ബന്ധുമിത്രാദികളിൽ നിന്ന് കുടുംബാദികളിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടു പോയോ അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനേ ദറജന നീ ഉയർത്തണേ റഹ്മാനേ അല്ലാഹുവെ ഈ പരിപാടിക്ക് വേണ്ടി സംഘടിപ്പിക്കാൻ അധ്വാനിച്ച ഒരുപാട് പ്രവർത്തകർ ഇവിടെയുണ്ട് വളണ്ടിയേഴ്സ് ഉണ്ട് ഇതിൻ്റെ മുഖ്യ സംഘാടകരുണ്ട് ഈ നാട്ടിലെ ആലിമീങ്ങളുണ്ട് ഉമറാക്കളുണ്ട് എല്ലാവർക്കും നീ അനുഗ്രഹം ചൊരിയണേ റഹ്മാനേ അല്ലാഹ് ഞങ്ങളുടെ മഹത്തായ സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങളെല്ലാം നീ ഇസ്സത്തോടെ വളർത്തി തരണേ റഹ്മാനേ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സഅദിയയും മഖറും മർക്കസും മഅദിനും അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും അതുപോലെ ഞങ്ങൾ നടത്തുന്ന ഖാദിസിയയും മഖ്ദൂമിയയും അതുപോലെ തന്നെ പല നാട്ടിലുമുള്ള അൽമദീന അടക്കമുള്ള സ്ഥാപനങ്ങൾ എല്ലാം നീ ഇസ്സത്തിലാക്കണേ റഹ്മാനേ റാഹത്തിലാക്കണേ റഹ്മാനേ സഹായിക്കുന്നവരെ മുഴുവനും നീ സഹായിക്കണേ റഹ്മാനേ അല്ലാഹുവേ ഞങ്ങളെ മുഴുവനും നിന്റെ കാമിലീങ്ങളായ മുഖറബീങ്ങളായ അടിമകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ അലീമായ റബ്ബേ ഞങ്ങളുടെ കൽബ് നീ നന്നാക്കണേ റഹ്മാനേ ഇവിടെ ഒരുമിച്ചുകൂടി ആപാലവൃദ്ധൻ ജനങ്ങളെയും നീ സ്വീകരിക്കണേ റഹ്മാനേ ഈ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന വളണ്ടിയേഴ്സ്
പ്രായഭേദമെന്നേ ഇതിനു വേണ്ടി ഓടി നടക്കുന്നവർ എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഈ പരിപാടിക്ക് അനുകൂലമായി സാഹചര്യം ഒരുക്കി തരുന്ന നിയമപാലകർ, ഞങ്ങൾക്ക് ആവശ്യമായ അനുമതികളും സമ്മതങ്ങളും നൽകുന്ന ഇവിടുത്തെ പൊതുപ്രവർത്തകർ, ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർമാർ, എല്ലാവർക്കും നീ ഐശ്വര്യം നൽകണേ റഹ്മാനെ. അള്ളാഹോ ഞങ്ങളുടെ മജ്ലിസുകൾ നീ കബൂലാക്കണേ റഹ്മാനെ. എല്ലാവിധ ഇസ്സത്തും റിഫത്തും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഈ ഒരുമിച്ചുകൂടിയ മുഴുവൻ യുവാക്കളെയും നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ റഹ്മാനെ. കള്ളിന്റെ കഞ്ചാവിന്റെ മയക്കുമരുന്നിന്റെ തോന്നിവാസത്തിന്റെ അടിമകളാക്കി ഞങ്ങളെ ആരെയും നീ മാറ്റല്ലേ റഹ്മാനെ. ഞങ്ങളുടെ മജ്ലിസിനെ അപ്പുറത്തിരുന്ന് ആമീൻ പറയുന്ന മജ്ലിസ് കേൾക്കുന്ന ഉമ്മപെങ്ങന്മാർ എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, റിഫഅത്ത് നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസിൽ ഒരു സെന്റ് ചോദിച്ചപ്പോൾ ഏറ്റെടുത്തവരുണ്ട്, മറ്റു സംഭാവനകൾ വാഗ്ദാനം ചെയ്തവരുണ്ട്. എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, റിഫഅത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ഈ നൽകിയ മുഴുവൻ ആളുകളുടെയും നിഅമത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങൾക്ക് ആയുസ്സ് നിന്റെ പൊരുത്തത്തിൽ നീട്ടിത്തരണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യത്തോടെ ഹിമ്മത്തോടെ ഇൽമോടെ ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾ ഓരോ നാട്ടിലും ചെല്ലുമ്പോൾ ഭക്ഷണം നൽകുന്നവർ, താമസിക്കാൻ ഇടം തരുന്നവർ, സഞ്ചരിക്കാൻ വാഹനം തരുന്നവർ, വേണ്ടതെല്ലാം ചെയ്ത് സഹായിക്കുന്നവർ എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. എസ് വൈ എസിന്റെ എസ് എസ് എഫിന്റെ പ്രവർത്തകർ, ഞങ്ങളുടെ ഇഷാർ അടക്കമുള്ള പ്രസിദ്ധീകരണങ്ങൾ വാങ്ങുന്നവർ എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. എല്ലാവിധ ഇസ്സത്തും നീ നൽകണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ കുടുങ്ങിയവരുണ്ട്, സലാമത്താക്കണേ അല്ലാ. ക്യാൻസർ ഉള്ളവരുണ്ട്, ശിവയാക്കണേ അല്ലാ. കിഡ്നിക്ക് തകരാറുള്ളവർ, ഡിസ്കിന് കംപ്ലൈന്റ് ഉള്ളവർ, അത്തിക്ക് തേയ്മാനമുള്ളവർ എല്ലാവരുടെ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ ഓരോ മജ്ലിസിനും സഹായിക്കുന്ന ആളുകളെ നീ സഹായിക്കണേ അല്ലാ. അള്ളാഹുവേ ഇവിടെ ഒരു സെന്റ് ചോദിച്ചപ്പോൾ ആദ്യം ഏറ്റെടുത്ത ആ സഹോദരന് ഇവിടെ ആരൊക്കെ ഇനി നൽകുന്നോ അതിന്റെ എല്ലാം ഒരു മിസ്ലു സവാബ് നീ നൽകണേ റഹ്മാനെ. അദ്ദേഹത്തിന് നീ ഇജ്ജത്ത് നൽകണേ റഹ്മാനെ. തുടരെ ഏറ്റെടുത്ത സഹോദരന്മാർ, ഇനി ഞങ്ങളോട് സംഭാവനകൾ നൽകുന്നവർ, ഞങ്ങളുടെ കയ്യിൽ ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയവർ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ആഫിയത്ത് തരണേ അല്ലാ, സിഹ്ഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മ ഉപ്പമാരുസ്താദുമാരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറുകൾ നീ സ്വർഗമാക്കണേ അല്ലാ. ഞങ്ങളുടെ ജോലികളിൽ, കച്ചവടങ്ങളിൽ, ജീവിതമാർഗങ്ങളിൽ, വാഹനങ്ങളിൽ, ഭവനങ്ങളിൽ, കുടുംബങ്ങളിൽ എല്ലാം നീ ഐശ്വര്യം നൽകണേ അല്ലാ. അല്ലാഹുവേ കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിലൂടെയും മീഡിയ മിഷനിലൂടെയും മറ്റ് ക്ലാസ് റൂം സംവിധാനങ്ങളിലൂടെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേട്ടവർ, ആമീൻ പറയുന്നവർ, അത് സംവിധാനിച്ചവർ എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ ഇജ്ജത്തിലാക്കണേ അല്ലാ, ദീനത്തിലാക്കല്ലേ അല്ലാ. اللهم يا رب السماوات والارضين السبع اللهم يا رب السماوات والارضين السبع اللهم يا رب البيت العتيق അല്ലാ ഞങ്ങളുടെ എല്ലാവരുടെയും കൽബ് മദീനയിലേക്ക് അടുപ്പിക്കണേ അല്ലാ, ഹബീബിലേക്ക് ചേർത്ത് തരണേ അല്ലാ. ഒരുപാട് തവണ ഹബീബിനെ കിനാവിൽ കാണിച്ചു തരണേ അല്ലാ, ഒരു തവണയെങ്കിലും യക്ദത്തിൽ തരണേ അല്ലാ. മദീനയിൽ ഒരുപാട് തവണ എത്തിക്കണേ അല്ലാ. അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖായിനെ പറ്റുന്ന മരണം തരണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹുവേ ഞങ്ങളുടെ വേദിയിലും സദസ്സിലും ഒരുപാട് ആലിമീങ്ങൾ, പ്രായമുള്ളവരും ചെറുപ്പക്കാരും, ഞങ്ങളെല്ലാം നിന്റെ മുഖ്ലിസീങ്ങളായ ഇൽമിൻ്റെയും ദീനിൻ്റെയും ഖാദിമീങ്ങളാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് തണൽ വിരിക്കുന്ന മഹാന്മാരായ ആലിമീങ്ങൾ, സുൽത്താനുൽ ഉലമായ പി ഉസ്താദ് അവർകൾ, ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ആദരണീയരായ അലിക്കുഞ്ഞു ഉസ്താദ് അവർകൾ, ബേക്കൽ ഉസ്താദ് അവർകൾ, റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് അവർകൾ, ഖദീല തങ്ങൾ ഉപ്പാപ്പ, അതുപോലെ ഞങ്ങളുടെ മുഴുവൻ സാദാത്തുക്കൾ, അലിമീങ്ങൾ, പൊന്മള ഉസ്താദ്, പേരോട് ഉസ്താദ് അടക്കമുള്ള സുന്നത്തു ജമാഅത്തിന്റെ പടവാളുകൾ എല്ലാവർക്കും ആഫിയത്ത് നൽകണേ റഹ്മാനെ.
സിഹത്ത് നൽകണേ റഹ്മാനെ. ഒരുപാട് കാലം അവരെ ഞങ്ങൾക്ക് തണലാക്കി നിലനിർത്തി തരണേ റഹ്മാനെ. ഞങ്ങളുടെ മഹത്തായ ഖാദിസിയുടെ അമരത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ഗുരുവര്യരുടെ ഗുരുവര്യരായ ബഹുമാനപ്പെട്ട തെക്കൻ കേരളത്തിലെ ഉസ്താദുൽ സാതീദ് സിറാജുൽ ഉലമാ ഹൈദറൂസ് ഉസ്താദ് അവർക്ക് അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ജൗഹരിമാരി ദക്ഷിണ കർണാടകയിലും അതുപോലെ തന്നെ കേരളത്തിലുടനീളവുമുണ്ട്. അവരുടെ എല്ലാം പ്രധാന ഗുരുവര്യരായ ഉസ്താദ് അവർക്ക് ആഫിയത്തും സിഹത്തും നൽകണേ റഹ്മാനെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اجعل سرائرنا خيرا من علانيتنا واجعل علانيتنا رشدا. آمين بحق نبينا وحبيبنا محمد الأمين صلى الله عليه وسلم.